தியாகத்தில் பகரம் எந்து நல்கும் ஞானினி ஹிருதயம் பூர்ணமாய் நல்கும் மத்தையுடைய சுவிசேஷம் 15 அத்தியாயம். ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എന്നാൽ നമുക്കത് മാത്യു ചാപ്റ്റർ 15 ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ, പിന്നീട് ജെറുസലേമിൽ നിന്ന് ഫരിസേയരും വേദജ്ഞരും വന്ന് യേശുവിനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കും മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവകൽപ്പന ലംഘിക്കുന്നത്? അപ്പൊ ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ജെറുസലേമിൽ നിന്ന് വന്ന ഫരിസേയരും വേദജ്ഞരും, നമുക്കറിയാം കർത്താവിന്റെ മുഴുവൻ കർത്താവിനെ അപ്പോസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെ കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന, കർത്താവിന് വാക്കുമുട്ടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒന്നും റോമാക്കാരോ അല്ലെങ്കിൽ ഗ്രീക്കുകാരോ അല്ലെങ്കിൽ ഭക്തരല്ലാത്ത യഹൂദരൊന്നും അല്ല, ഭക്തരായിട്ടുള്ള യഹൂദരുമായിട്ടായിരുന്നു കർത്താവിൻ്റെ കംപ്ലീറ്റ്. അവരെ ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നുള്ളൂ, അവരാണ് കർത്താവിന് വാക്ക് മുട്ടിക്കാൻ ഒരു കാര്യം പറഞ്ഞ് അതിനകത്ത് കൊടുക്കാൻ എല്ലാം പരിശ്രമിക്കുന്ന പരീശന്മാരെ. കാരണം മറ്റുള്ളവർക്ക് ഇത് താല്പര്യമില്ല. ഇന്നും അങ്ങനെ തന്നെ. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് യഹൂദരുടെ കാര്യമല്ല, നമ്മൾ ക്രിസ്തീയ കോളത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഈ പാരമ്പര്യം വിട്ട് ഈ ദൈവവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ ക്രിസ്തീയ കോളത്തിലെ ഭക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. താല്പര്യമില്ലാത്തവർ ദേ വിൽ നോട്ട് കം ഇൻ ടു എൻകൗണ്ടർ വിത്ത്. അപ്പോൾ ഈ പരീശന്മാർ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കാരണം അവരുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ സത്യങ്ങളുണ്ട്. കാരണം ഇത് നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം ലോക ആരംഭം തുടങ്ങിയുള്ള ഫെയ്ത്തായി യഹൂദരുടെ ഫെയ്ത്ത്. അല്ലെങ്കിൽ മോശം വന്നപ്പോൾ മോശം വഴി നിയമങ്ങൾ വന്നു, നിയമങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു ഒരു എസ്റ്റാബ്ലിഷ്ഡ് സൊസൈറ്റി, നിയമസംഹിതയൊക്കെ ഉള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറി യഹൂദ പ്രസ്ഥാനം. വേറെ ഇല്ല അതിനു മുമ്പ് അങ്ങനെയുള്ള. അപ്പൊ ഇവര് എന്താ പറയുക, 1500 വർഷം മുമ്പ് മോശ തുടങ്ങി കർത്താവിനെ ഓൾമോസ്റ്റ് 1500 ഇയേഴ്സ്, 1500 വർഷമായിട്ട് നിലനിൽക്കുന്ന അൺക്വസ്റ്റിനബിൾ ആയിട്ടുള്ള ട്രഡീഷൻസിന് എഗൻസ്റ്റ് ആയിട്ട് കർത്താവ് ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അതുകൊണ്ട് ഇവർ വന്ന് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാരെന്താണ് പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത്? കർത്താവ് അതിന് ഏസിനോയോ ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ട് ലംഘിക്കുന്ന ഒന്നും പറഞ്ഞില്ല. കർത്താവിന്റെ ഒരു ക്യാരക്ടറാണ്, ഒരു ജൂയിഷ് സ്റ്റൈലാന്ന് പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ആൻസർ വേറൊരു ചോദ്യമാണ്. പലപ്പോഴും അങ്ങനെയല്ലേ, സീസറിന് നീതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് നിയമാനുസൃതമൊന്നും അല്ലാന്ന് പറഞ്ഞില്ല, ഒരു നാണയം കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കർത്താവ് ഇവിടെ കൊടുക്കുന്ന ആൻസർ, അവൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവകൽപ്പന ലംഘിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രസക്തിയാണ്. നമുക്ക് ഇവിടെ രണ്ട് കാര്യം, ഒന്ന് പാരമ്പര്യം കീപ്പ് ചെയ്യുന്നവര്, ഒന്ന് ദൈവകൽപ്പന കീപ്പ് ചെയ്യുന്നത്. ഇപ്പൊ കർത്താവിനെ സംബന്ധിച്ച് 1500 വർഷമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന സത്യങ്ങളെ കർത്താവ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു. നമുക്കറിയാം ശാപത്ത്, കർത്താവിന് വേറെ ദിവസം ഇല്ലാണ്ടല്ല, ഓൾമോസ്റ്റ് എല്ലാ രോഗശാന്തികളും തന്നെ ശാപത്തിലാണ് കൊടുത്തത്. കാരണം ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം പഠിപ്പിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചു. ശാപത്ത് കൽപ്പന കൊടുത്തതിന്റെ ലക്ഷ്യം ശാപത്തിന് രോഗശാന്തി കൊടുക്കരുതെന്നായിരുന്നില്ല അതിന്റെ ലക്ഷ്യം, നമുക്കറിയാവുന്ന കാര്യം അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ കർത്താവ് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ന് നോക്ക്. നമ്മളെ സംബന്ധിച്ച് 100% റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അത് യഹൂദരുടെ കാലത്ത് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെയും സൊസൈറ്റിയിലെ മെയിൻ പ്രോബ്ലം തന്നെയാണ്. ഒരു സ്ഥലത്ത് ദൈവകൽപ്പന, ഒരു സ്ഥലത്ത് പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയേക്കുന്ന കുറേ പാരമ്പര്യങ്ങൾ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരുടെ ക്യാരക്ടറിൽ പോകണമോ അതേ പരീശന്മാരുടെ ക്യാരക്ടറിൽ പോകണോ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. കാരണം ഈ പരീശന്മാർ വന്ന് ചോദിക്കുന്ന ചോദ്യം ആരാ, നിന്റെ ചോദ്യം ഇതാ, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് പാരമ്പര്യം അനുസരിക്കാത്തത്? അപ്പം നമ്മളെ സംബന്ധിച്ച് വി ആർ ഓൾ ക്ലെയിമിങ് ഔർസെൽവ്സ് ആസ് ദി ഡിസൈപ്പിൾസ് ഓഫ് ദി ലോർഡ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ അതാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പം നമുക്ക് എന്ത് ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നു? പാരമ്പര്യം ലംഘിക്കുക എന്നുള്ളതല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടർ. പാരമ്പര്യവും ദൈവവചനവും കൂടെ വന്നാൽ നമ്മൾ ദൈവവചനത്തോട് കൂടെ നിൽക്കണം, അല്ലാതെ എല്ലാ പാരമ്പര്യത്തെയും ലംഘിക്കുന്നത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ല ഇവിടെ കർത്താവ്. അപ്പൊ എന്നിട്ട് 4 സെന്റൻസ് വേണമെങ്കിൽ കർത്താവ് ഒരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം
എത്ര മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിലായിരുന്നു ആ സൊസൈറ്റി പാരമ്പര്യം കീപ്പ് ചെയ്തിരുന്നത്. പുറത്തുനിന്ന് വരുമ്പോൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അതിൽ പോലും അവരത്ര കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു. അതുകൊണ്ട് കർത്താവ് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കൊതുകിനെ അരിച്ചു നീക്കിയിട്ട് ഒട്ടകത്ത് വിഴുങ്ങുന്നവരായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പരീശ ആത്മാവാണോ അത് കർത്താവിൻ്റെ ആത്മാവാണോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴി ഇത്. ഈ പരീശൻ്റെ ആത്മാവാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ചെറിയ, എന്നാൽ അതിനകത്ത് കനപ്പെട്ട കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യും. അപ്പൊ കർത്താവിയുടെ ഒരു കേസ് അവരോട് ചോദിക്കുക, നാലാം സെന്റൻസ് തുടങ്ങി, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നും പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ തീർച്ചയായും മരണശിക്ഷ അനുഭവിക്കണമെന്നും ദൈവകൽപ്പന ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ പറയുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ ദൈവത്തിന് നൽകി കഴിഞ്ഞു എന്ന് പിതാവിനോടോ മാതാവിനോടോ പറയുന്നവൻ പിന്നീട് മാതാപിതാക്കളോടുള്ള കടമകളിൽ നിന്ന് വിമുക്തനായിരിക്കും. അങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിലൂടെ ദൈവവചനത്തെ നിങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുന്നു. കപടനാട്ടിക്കാരെ, നിങ്ങളെക്കുറിച്ച് യേശയ്യ പ്രവചിച്ചത് എത്രയോ ശരി, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് എത്രയോ അകലെയാണ്. മനുഷ്യരുടെ നിയമങ്ങൾ, പ്രമാണങ്ങൾ എന്ന നിലയിൽ ഇവർ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഇവർ എന്നെ ആരാധിക്കുന്നത് നിഷ്ഫലമാണ്. ഒമ്പതാമത്തെ സെന്റൻസ് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുക. അതെ, ടീച്ചിങ് ടീച്ചിങ് ആരാധിക്കുന്നതാണ് അതിൽ പഠിക്കുന്ന. ഇത് നമ്മളെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ആലോചിക്കുന്നത്. കാരണം ഇവര് ഈ പരീശന്മാര് ദൈവഭക്തരാ, അവര് ദൈവഭക്തരാണ്. നമ്മളിങ്ങനെയല്ലേ കേൾക്കുന്നത്, അവര് കടുകിൻ്റെ വരെ ദശാംശം കൊടുക്കുന്നവരാന്ന് പറഞ്ഞു എണ്ണി കൊടുക്കുന്നവരാണ് അവർ. കറക്റ്റായിട്ട് ഒരു ചുങ്കക്കാരൻ്റെ പരീശൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആഴ്ചയിൽ കൃത്യമായിട്ട് രണ്ട് ദിവസം ഉപവസിക്കും, എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആ സൊസൈറ്റി എങ്ങനെയായിരിക്കും കാണുന്നത്? വളരെ ദൈവഭക്തനും സൊസൈറ്റിയിൽ വളരെ മാന്യനും വളരെ ഡീസൻറ്റും വളരെ അക്സെപ്റ്റഡും, കാരണം വളരെ കറക്റ്റായിട്ട് എല്ലാം അനുസരിക്കുന്ന ആൾക്കാർ, പുറമെ യാതൊരു പ്രശ്നവുമില്ല. അറ്റ് ദി സെയിം ടൈം കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും ഒക്കെ സ്വർഗത്തിൽ പോകുന്നു. നമ്മൾ ഇതിന് വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ആരും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും. നമ്മളെ സംബന്ധിച്ച് ഈ ബൈബിൾ സത്യമാണെന്നുള്ള കാര്യം നമുക്കൊരു സംശയമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നും ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും അബ്സല്യൂട്ട്ലി ഒരു സംശയമില്ലാത്തൊരു കാര്യം, ഇതൊരു ചരിത്ര സത്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കയറില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നവരുടെ ക്യാരക്ടറിൽ ജീവിച്ചാൽ നമുക്ക് നഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പം ഇവിടെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്, ഈ ഒമ്പതാമത്തെ സെന്റൻസ് ഒന്നോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പം കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ മനുഷ്യരുടെ കൽപ്പനകളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദൈവപ്രമാണമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഓൾ യുവർ വർഷിപ്പ് ഈസ് വെയിൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുക, അപ്പം ഈ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, അപ്പം ഈ ലോകത്തിലുള്ള ഇത്ര കോടി ആൾക്കാർ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഇങ്ങനെ പോകുന്നു, ഇപ്പം അതുകൊണ്ട് ഈ ലോകം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് മാറ്റില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്, നോഹിൻ്റെ കാലത്ത് ലോകം നിറയെ മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ കാണുന്നില്ല, ഒരു കുടുംബം 8 പേര് മാത്രം രക്ഷപ്പെട്ടു. ലോകം ദൈവപ്രമാണം ലംഘിച്ചതുകൊണ്ട് ദൈവം ഒരു മോഡറേഷനോ അല്ലെങ്കിൽ ഒരു ഗ്രേസ് മാർക്കോ കൊടുത്ത് എന്നാൽ ശരി, ഇപ്പം എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഉപേക്ഷിച്ചവരെയും രക്ഷിക്കാമെന്ന് ദൈവം തീരുമാനിക്കും? ഒരിക്കലുമില്ല. നമ്മൾ വളരെ ഭയത്തോടെ ഓർക്കേണ്ട ഒരു വേദഭാഗം ഇതിൽ ഒമ്പതാം സെന്റൻസിൽ പറഞ്ഞേക്കുവാണ്, യു വർഷിപ്പ് മീ ഇൻ വെയിൻ. അപ്പം ഇവരെല്ലാം വളരെ ഭക്തരും കഷ്ടപ്പെടുന്നവരാണ് ദൈവത്തിന് വേണ്ടി. ഇവരെക്കുറിച്ച് നമ്മൾ മാത്യു 23 വായിക്കുന്നു, ഇവർ നാടും മൂടും ഒക്കെ ചുറ്റിക്കറങ്ങി മലകളും സമുദ്രം കടന്നു. അവർക്ക് ഇന്റർ കോണ്ടിനെന്റൽ സുവിശേഷ പദ്ധതി കൊണ്ട് നമുക്കറിയാം, യഹൂദർ മെഡിറ്ററേനിയൻ സിയുടെ തീരത്ത് അവരുടെ പോർട്ട്, ടയറൊക്കെ അവരുടെ പോർട്ടാണ്. നോക്ക്, ബർണബാസ് ഏകദേശക്കാരന് അല്ല, കാരണം ഈ ബർണബാസ് അവിടെ നിന്നുള്ള നേറ്റീവ് യഹൂദനാണ്. ബർണബാസ് ഓർത്തിരിക്കേണ്ടതാണ്. എവിടെയാ ബർണബാസ്? എവിടെയാ ജൂണി? ഇതിനോർക്കുന്നു
സൈപ്രസുകാരനാണ്. സൈപ്രസ് എന്ന് പറഞ്ഞാൽ മെയിൻ ലാൻഡിൽ നിന്ന് ഒരു മിനിമം 1000 കിലോമീറ്റർ എങ്കിലും അകലുണ്ട് ഇല്ലേ. ആ അതായത് നമ്മൾ അറിയേണ്ട കാര്യം ഇവർ ഈ പരീശന്മാരുടെ ഭക്തിയും അവരുടെ സുവിശേഷീകരണവും അവരുടെ ആ സ്പിരിറ്റ് നമ്മളെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഈ സൈപ്രസിൽ യഹൂദ മതവിശ്വാസമുണ്ട് ട്രഡീഷണലായിട്ട്. അപ്പം ഇവര് ഈ ഒരു 1000 നമ്മൾ ആൻഡമാനി പോകുന്നതൊക്കെ ദൂരമുണ്ട്, ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി അവിടെ ചെന്ന് യഹൂദ വിശ്വാസം പ്രചരിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ചെന്നിട്ട് ചെയ്യുന്നത് എന്താ, അവനെ കേരട്ടി നരക സന്തതിയാക്കുകയോ ചെയ്യുന്നത്. മത്തായി 23. അപ്പം അതുകൊണ്ട് നമ്മൾ സുവിശേഷ പ്രവർത്തനം, സുവിശേഷ വേല എന്നൊക്കെ കേട്ട് അതിന് ആ സ്പെല്ലിൽ നമ്മൾ വീണു പോയാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 23 അതിന്റെ 13 തുടങ്ങി വായിക്കുമ്പോൾ, ഇത് വേദജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, കാരണം നിങ്ങൾ സ്വർഗരാജ്യം മനുഷ്യരുടെ മുമ്പിൽ അടച്ചു കളയുന്നു. നിങ്ങൾ അവിടെ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ തുനിയുന്നവരെ അതിന് അനുവദിക്കുന്നുമില്ല. വേദജ്ഞരെ, പരിസ്ഥിതരെ, കപടനാട്ടിക്കാരായ നിങ്ങൾക്ക് ദുരിതം. ഒരൊറ്റയാളെ മതപരിവർത്തനം ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ കടലിലും കരയിലും സഞ്ചരിക്കുന്നു. മതപരിവർത്തനം കഴിഞ്ഞാൽ അയാളെ നിങ്ങളെക്കാൾ ഇരട്ടിയായി നരകത്തിന് അർഹനാക്കി തീർക്കുന്നു. അപ്പൊ അവർക്ക് കടലിൽ ഓഷി കടൽ നോക്കി, ഇന്നത്തെ പോലെ മോട്ടേഡ് ഷിപ്പില്ല നമുക്കറിയാം. അപ്പൊ പായക്കപ്പലൊക്കെ വെച്ച് ഇവർക്ക് ദൈവത്തോടുള്ള ആവേശം, ഇവർക്ക് ദൈവത്തോട് ആവേശവും ഏറ്റവും തീഷ്ണന്മാരാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നവരാ. അതുകൊണ്ടല്ലേ പൗലോസ് പരീശനായിരുന്നപ്പോ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ വസ്ത്രം കീപ്പ് ചെയ്തു, പിന്നെ ഈ ക്രിസ്തീയ മാർഗത്തെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി ഡമാസ്കസിലോട്ട് യാത്ര തിരിച്ചത്. കാരണം അവരെ കോസിന് വേണ്ടി മരിക്കുന്ന ആവേശമുള്ളവരെ ഇവർ കടല് കരയൊക്കെ താണ്ടി എന്തിനു വേണ്ടിയാണ്? ഇവർ മാസ് കൺവേർഷന് വേണ്ടിയല്ല പോകുന്നത്. ശരി, ഒരാളുണ്ട് സുവിശേഷം കേൾക്കാൻ. പോണ 1000 കിലോമീറ്റർ കപ്പലിന് പോകണം, എന്നാലും ഒരാത്മാവിനെ കുറിച്ച് അത്ര ഭാരമുള്ളവരാണ്. പക്ഷെ ഇവരറിയുന്നില്ല, ഇവർ ചെന്ന് നരകത്തിൽ, ഇപ്പം നരകത്തിൻ്റെ ഡിഗ്രി പറയുവാണെങ്കിൽ നരകത്തിന് ബേണിങ് ഫയർ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പം നരകത്തിൽ ഇപ്പോൾ ഒരു 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കിടക്കേണ്ട ആളെ ഇവർ 500 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് പ്രൊമോഷൻ കൊടുക്കും. അത് നരകത്തിൽ ചെയ്യാന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, കർത്താവ് ആരെയും, കർത്താവ് ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുമോ? അതായത് നമ്മൾ പിള്ളേരോട് ഇങ്ങനെ ചോറുണ്ണാനൊക്കെ നുണക്കഥകൾ പറയില്ലേ, ഇങ്ങനെ ഈ ചോറുണ്ടില്ലെങ്കിൽ വന്ന എന്താ പറയുന്നത് ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ, അതുപോലെ കർത്താവ് എന്താണെങ്കിലും നുണ പറഞ്ഞ് പേടിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞു, അതായത് ഒരു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ധനവാന്റെ ലാസറിൻ്റെയും ആ എക്സാമ്പിളിൽ പറഞ്ഞു, ധനവാൻ തീയില് അതിപീഡനത്തിലായി, അല്ലെ നരക തീയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു. ഈ ബൈബിളിലുള്ള ടോട്ടൽ ഓദേഴ്സിനെ എടുത്താലും, കർത്താവ് ഓദറല്ല, അറ്റ് ദി സെയിം ടൈം ഇതിനകത്തുള്ള പ്രവാചകന്മാരെ എടുത്താലും ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു. കാരണം ഇതിനെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് എക്സാക്ട്ലി എല്ലാം അറിയാവുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ. യേശു എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും എഴുതിയിട്ടുണ്ട്, ഇപ്പം ന്യൂ ടെസ്റ്റാമെന്റിലും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശിക്ഷാവിധിയെക്കുറിച്ച്. പക്ഷേ ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി കർത്താവ് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് ആ നരകത്തീയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പഠിപ്പിച്ചത്. അപ്പം എന്നിട്ട് നമ്മൾ ലെറ്റസ് കംബാക്ക് ടു മാത്യു 15 വരുമ്പോൾ, അപ്പം ഈ ഒരു കാര്യം എഗൈൻ എഗൈൻ എത്ര തവണ ചിന്തിച്ചാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കാരണം നമ്മുടെ ദൈവാരാധന അല്ലെ നമ്മുടെ ദൈവവിശ്വാസം, ക്രിസ്തീയ വിശ്വാസം, ഇഫ് ഇറ്റ് ഈസ് ട്രഡീഷണൽ, ദൈവവചനത്തെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ട്രഡീഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എഗൈൻസ്റ്റ് വേർഡ് ഓഫ് ഗോഡ് ഒരു കുഴപ്പമില്ല. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയുക, കല്യാണം, ഇപ്പം കേരളത്തിലെ കല്യാണത്തിന് ചില ട്രഡീഷൻസ് ഉണ്ട്. ഇപ്പം തലേ ദിവസം വൈകുന്നേരം കപ്പയും പോത്തർക്കിയും ഇങ്ങനെ ഉള്ള സദ്യ കൊടുക്കും ചില സ്ഥലത്ത് അല്ലേ, മത്സ്യതിരുവിതാംകൂറിൽ കൊടുക്കും. ഇപ്പം അതിന് നോ പ്രോബ്ലം, അതിന് ദൈവവചനമായിട്ടൊരു യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്, നോ പ്രോബ്ലം ഇല്ലേ, ഒരു പ്രശ്നമില്ല. അതും എന്താ പറയുക, കപ്പയും പോത്തിറച്ചിയോ അല്ലെങ്കിൽ കപ്പയും പന്നിയിറച്ചി, ഇങ്ങനെ പലർക്കും ഇപ്പൊ ചിലർക്ക് തലേദിവസം വൈകുന്നേരം എന്താ മധുരം വെക്കുക എന്ന് പറഞ്ഞൊരു ചാടം കൊണ്ട് അല്ലേ, എല്ലാവർക്കും ഇല്ല. ഇപ്പൊ നമ്മുടെ ഇവർക്കുണ്ട്, മറ്റേ ജ്ഞാനായക്കാർക്കുണ്ട്, പിന്നെ അവരുടെ ഡ്രസ്സിങ്ങിന് തന്നെ എന്തൊക്കെ വ്യത്യാസമുണ്ട്, അല്ലെ തുണിയോ എന്തൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. യു ആർ ഫ്രീ. അറ്റ് ദി സെയിം ടൈം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ദൈവ പ്രവൃത്തി, ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ഇഫ് ഇറ്റ് ഈസ് എഗൈൻസ്റ്റ് ബൈബിൾ, ഈ ഒരു വചനം മറക്കാൻ പാടില്ല. യു വർഷിപ്പ് മീ ഇൻ വെയിൻ ടീച്ചിങ് ദി ഹ്യൂമൻ ട്രഡീഷൻ ആസ് ദി ഡിവൈൻ വേർഡ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓൺലി ബൈ സ്റ്റഡിങ് ദി വേർഡ്. സ്റ്റഡിങ് ദി വേർഡ് കൊണ്ടും കാര്യമില്ല, പരീശന്മാർക്ക് ദൈവവചനം വളരെ കറക്റ്റായിട്ട് അറിയായിരുന്നു ഇല്ലേ? കർത്താവ് ജനിക്കുന്ന സമയത്ത് ഹേറെ ദോസ് വേദപണ്ഡിതന്മാരെ പരീശന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, മിശിഹ എവിടെ പറക്കും? അതെന്താ ആൻസർ കൊടുത്തത്? എന്താ ബിനു? ഇതൊക്കെ നമ്മൾ അവരെന്താ ആൻസർ കൊടുത്തത്? അല്ല പ്രവാചന്മാര് എന്താ ആൻസർ? എന്താ എന്താ രാജു? നമ്മൾ അല്ല ബൈബിളിലെ ന്യൂ ടെസ്റ്റാമെന്റിലെ കാര്യത്തിന് യാതൊരു എക്സ്ക്യൂസ് ഇല്ല. എന്താ ചെയ്യൂ? അതെ, അത് തന്നെ എക്സാക്ട്ലി. യൂദയിലെ ബത്ലഹമിൽ തന്നെ, കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ബത്ലഹമിൽ നീ ഏറ്റവും ചെറിയ പട്ടണമാണെങ്കിൽ നിന്നെ ഭരിക്കാനുള്ള പ്രഭു ബത്ലഹമിൽ നിന്ന് വരും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പരീശന്മാർക്ക് വെൽ അക്വൈൻറ്റഡ് വിത്ത് ദി വേർഡ്, അവർക്ക് നല്ലപോലെ അറിയാം ക്രിസ്തു ജനിക്കുന്നത് ബത്ലഹമിലാണ്. ക്രിസ്തു ബത്ലഹമിൽ ജനിച്ചു, ഇവർക്ക് ബൈബിളും അറിയായിരുന്നു, പക്ഷെ രക്ഷകനെ കണ്ടെത്തിയില്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബൈബിൾ പഠിച്ചതുകൊണ്ടും കാര്യമായില്ല, കർത്താവിന്റെ ആത്മാവിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ, ഈ പരീശന്റെ ആത്മാവാണെങ്കിൽ എല്ലാം തിയറട്ടിക്കൽ നോളജ് കൈ കാണും, പക്ഷെ ഒന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല. നമുക്ക് അവർക്ക് ഈ നോളജ് ഉണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു, അവര് ബത്ലഹമിൽ ജനിക്കുന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ ഇതിലെ വന്ന കിഴക്കുന്ന വന്ന ആ വേദ അതെ ജ്ഞാനികള് കർത്താവിനെ കണ്ടു, ആട് നോക്കി കിടന്നുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ കണ്ടെത്തി, അല്ലെങ്കിൽ ദേവാലയത്തിലൊരു ശിമയോൻ കണ്ടെത്തി, അന്ന കണ്ടെത്തി. ഇവിടെ അവിടെ ഗമാലിയൽ അന്നുണ്ട്, എല്ലാ വേദജ്ഞരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അന്നാസുണ്ട്, കയ്യഫാസ് ഉണ്ട്. ഇവരൊക്കെ നിയമം അരച്ച് കലക്കി കുടിച്ചേക്കുന്നവരാ. ഗമാലിയലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അന്നത്തെ ഏറ്റവും വലിയ ബൈബിൾ കോളേജിന്റെ അല്ലെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പാളാണ്. പക്ഷെ ഗമാലിയലിന് ഒന്നും പിടിയും കിട്ടിയില്ല കർത്താവിന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ ബൈബിളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തില്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദി ലോലിയസ്റ്റ് സ്പിരിറ്റ്, ഏറ്റവും നമുക്ക് ആടിനെ നോക്കി കിടക്കുന്ന ആട്ടിടയന്മാര്, നമുക്കറിയാം ആ സൊസൈറ്റിയിൽ അവരാരായിരുന്നു. അല്ലെങ്കിൽ ദേവാലയം വിട്ടു പോകാതിരുന്ന ഹന്ന, രാവും പകലും ദേവാലയത്തിൽ, രാവും പകലും ദേവാലയത്തിൽ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? അല്ല മീൻസ് എഴുതിയേക്കുന്ന എന്തായിരുന്നു മിനു ഹന്ന എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? എഴുതിയിട്ടുണ്ട്, എഴുതപ്പെട്ടതിനും അപ്പുറത്തേക്കല്ല. അതെ, ഉപവസിച്ചും പ്രാർത്ഥിച്ചു. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഹന്ന അറ്റ് ദി ഏജ് ഓഫ് 84, 84 വയസ്സിൽ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ കത്തോലിക്ക സഭയാണല്ലോ എൻ്റെ പാരമ്പര്യം, അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ എത്രയാ ഭരിച്ചത്? 60 വയസ്സ് കഴിഞ്ഞ് ഉപവസിക്കേണ്ടതാണ് അല്ലേ? അതെ, 54 ആണ്, അങ്ങനെയുണ്ട്. പിന്നെ 16 വയസ്സ് കഴിഞ്ഞ് ഉപവസിക്കാം. അത് വോട്ടെടുപ്പ് എന്നാ വോട്ടവകാശം പോലെയാ ഓൾമോസ്റ്റ്. അപ്പൊ അറ്റ് ദി ഏജ് ഓഫ് 84 ഹന്ന എന്ത് ചെയ്തോണ്ടിരിക്കുക? ഉപവസിച്ചും പ്രാർത്ഥിച്ചിരിക്കുക. ആക്ച്വലി നമ്മൾ ഇത്തിരി ഒരു ബുദ്ധിപരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ, ആസ് യു ആർ ഗ്രോയിങ് ഓൾഡ്, പ്രായം കൂടുന്തോറും നമ്മൾ ദൈവകാര്യങ്ങളിൽ എങ്ങനെയായിരിക്കണം? കൂടുതൽ ശുഷ്കാന്തി വേണം. കാരണം നമ്മൾ ബോർഡറിന്റെ അടുത്ത് ചെന്ന് നിൽക്കുക. പ്രായം കൂടുന്തോറും ദൈവഭക്തിയിൽ എങ്ങനെയായിരിക്കണം? പക്ഷെ ലോകത്തിൽ കാണുന്നത് പ്രായം കൂടുന്തോറും ദൈവത്തിൽ നടന്നു പോകുന്നതായിട്ട് കാണുന്നു പൊതുവെ മനുഷ്യർ. കാരണം യൗവനത്തിൽ കർത്താവിനെ മറന്നിട്ട് വയസ്സാകുമ്പോൾ അങ്ങനെ ശരിയാകാൻ പൊതുവെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത്, അപ്പൊ ഇവരെ കർത്താവ് സൈറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ദൈവ പ്രമാണം ഉണ്ട്, എന്തുണ്ട്? അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നും രണ്ട് കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മാത്തി ചാപ്റ്റർ 15 തന്റെ 4, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നും പിതാവിനെയും മാതാവിനെയും ശപിക്കുന്നവൻ തീർച്ചയായും മരണശിക്ഷ അനുഭവിക്കണമെന്നും ദൈവകൽപ്പന ഉണ്ടല്ലോ. ഇതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയാം, കാരണം അറിയണല്ലോ. അല്ല, ഡ്യൂട്രോമിയില് ഇത് രണ്ട് സ്ഥലത്ത് എഴുതിയിരിക്കുന്ന സാഹചര്യം ഒന്ന് നോക്ക്. രണ്ട് കാര്യമല്ലേ നോക്കി, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം, അതെവിടെ എഴുതിയിരിക്കുന്നത്? അതറിയാൻ പാടില്ല, എക്സ്ക്യൂസ് ഇല്ല. എവിടെയാ പിന്നെ പുറപ്പാടെന്നുള്ളതല്ല, ടെൻ കമാൻഡ്മെന്റ്സിലുള്ളത്. അതായത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നുള്ളത് അറിയില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല. കാരണം എന്താ, എവിടെയാ ഡോൺ എഴുതിയിരിക്കുന്നത്? ഡോൺ അത് ക്രോസ് റഫറൻസ് നോക്കിയിട്ടല്ലേ. ആ കുഴപ്പമില്ല, കാരണം ഈ പത്ത് കൽപ്പനയിൽ ഒരു കാര്യം നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്, അതൊരു ദൈവകൽപ്പന. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? അതെവിടെയാ ഷാജ പറയാം?
അത് എക്സോഡസ് നോക്കി, എക്സോഡസ് 21 നോക്കി, എക്സോഡസ് 21 അല്ലേ ഷാജ നോക്കി. കാരണം ഇത് രണ്ടും രണ്ട് കാര്യമാണ് അവിടെ കർത്താവ് പറയുന്നത്. ഇത് അപ്പനെയും അമ്മയും ബഹുമാനി, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നുള്ളത് 10 കൽപ്പനയാണ്. 10 കൽപ്പന അറിയില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നിയമത്തിലല്ല എന്ന് കരുതി 10 കൽപ്പന ഒരു സ്കെലിട്ടണം അല്ലേ ബൈബിളിന്റെ. 21:17. അപ്പോ രണ്ട് കാര്യം കർത്താവ് പറഞ്ഞിരുന്നു. ഒന്ന്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പനെ അമ്മയും ശപിക്കുന്നവൻ വധിക്കപ്പെടണം. ദൈവത്തിന്റെ പ്രമാണം അതിന് അന്നും ഇന്നും എന്നും ദൈവപ്രമാണം ഇത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു തിയോക്രാറ്റിക് സൊസൈറ്റി അല്ലാത്തതുകൊണ്ട് ഇപ്പൊ അപ്പനെ അമ്മയും ശപിച്ചാലും ആരും പിടിച്ച് കൊല്ലാനും പിടിക്കാനും ഒന്നും ഇല്ല. ബട്ട് ദൈവത്തിന്റെ സൈഡിൽ നിന്ന് സെയിമാണ്. ആലോചിച്ച് നോക്കും, ദൈവം എത്ര സീരിയസ് ആണ്. ദൈവം അപ്പനെ അമ്മയും ശപിക്കുന്നവൻ, ആസ് ഫാർ ആസ് ഗോഡ് ഈസ് കൺസേൺ, അവൻ ഈ ഭൂമി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആലോചിച്ച് നോക്കും എത്ര ഗൗരവമുള്ള കാര്യം. അത്ര സീരിയസ് ആയിട്ടുള്ള മരണശിക്ഷ പറഞ്ഞേക്കുന്ന ഒരു കൽപ്പന. പക്ഷേ പാരമ്പര്യം എന്ത് ചെയ്തു എന്നുള്ള നമ്മൾ അറിയണ്ടേ. അപ്പൊ ഇവരെന്ത് ചെയ്തു, തീർച്ചയായും വധശിക്ഷ മരണശിക്ഷ അനുഭവിക്കണമെന്നും ദൈവകൽപ്പന ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ പറയുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ ദൈവത്തിന് നൽകി കഴിഞ്ഞു എന്ന് പിതാവിനോടോ മാതാവിനോടോ പറയുന്നവൻ പിന്നീട് മാതാപിതാക്കളോടുള്ള കടമകളിൽ നിന്ന് വിമുക്തനായിരിക്കും. അപ്പൊ ഈ റബിമാരെല്ലാം പഠിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാല് അതിലിങ്ങനെ പറഞ്ഞേക്കുന്നത്, ഈ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഓരോ യഹൂദനും ഹീസ് അറ്റാച്ച് ടു എ പർട്ടിക്കുലർ സിനഗോഗ്. അവിടെ ഒരു റബ്ബി കാണും. അപ്പൊ ഇപ്പം ഓരോ സ്ഥലത്തും പല റബ്ബികളും പല സ്പിരിച്വാലിറ്റി ആയിരിക്കുമല്ലോ. നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെന്ന് പറയുന്നത് ചിലപ്പോൾ പറയാറില്ലേ, അച്ഛൻ നല്ലൊരു ആത്മീയനാണ്, ഞാൻ ഒരു തവണ ഒരു എന്താ പറയുക ബസ്സേ പോന്നപ്പോ അടുത്തിരുന്ന ഒരാള് എങ്കിൽ മർത്തോമക്കാരൻ വലിയ അത്ഭുതമായിട്ട് എന്ന് പറയും, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പോ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഒരു മർത്തോമക്കാരൻ പറയുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞൊരു ഒരു അച്ഛന്മാരും ഇല്ല ഈ പള്ളികളിലൊന്നും. വലിയ സന്തോഷത്തോടെ ഈ പറഞ്ഞ ആൾ രക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പൊ അവനോട് പറയാ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ രക്ഷിക്കപ്പെട്ടതാണ്. അതുപോലെ വേറെ ഒരാളെ അതിൽ തന്നെ ഒരാളെ കുറിച്ച് പറയാം, അതിൽ ഒരു ബിഷപ്പ് രക്ഷിക്കപ്പെട്ടതാണ്, അനേക ബിഷപ്പുമാരുള്ളതിൽ. അപ്പോ ഈ രക്ഷിക്കപ്പെടാത്ത അച്ഛന്മാരും രക്ഷിക്കപ്പെടാത്ത ബിഷപ്പുമാരും ഇവരാൽ വഴി നടത്തപ്പെടുന്നവർ എവിടെ ചെല്ലും? നാച്ചുറലി അവർ ചെല്ലുന്നിടത്ത് ചെല്ലും അല്ലെ. ഏതോ ഒരു ബിഷപ്പ് പറഞ്ഞാൽ ഇവിടെ രാജി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സിനിമാ നടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ബിഷപ്പ് പറഞ്ഞു, അപ്പൊ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് എനിക്ക് മുമ്പ് ഒരു സിനിമാ നടി അങ്ങ് പോയിട്ടുണ്ടെന്ന്. ദാറ്റ് ഈസ് ദി പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റി. ആലോചിച്ച് നോക്ക്, ഇവരാൽ നയിക്കപ്പെടുന്ന കർത്താവ് പറഞ്ഞ ഇവരാൽ നയിക്കപ്പെടുന്ന ജനം. ഈ 15 അധ്യായത്തിൽ തന്നെ അടിയിലോട്ട് വായിച്ചു നോക്കി, അതിന്റെ 14 സെന്റൻസ് വായിച്ചു നോക്കി, Matthew 15:14. അപ്പോ അന്ധൻ അന്ധനെ നയിച്ചാല് അപ്പോൾ കർത്താവിനെ അറിയാതെ രക്ഷിക്കപ്പെടാത്ത അച്ഛന്മാരും ബിഷപ്പുമാരാലും നയിക്കപ്പെടുന്നതാണ് ഇന്നത്തെ ക്രിസ്തണ്ടം, അല്ലെ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിലെ 98%. നാച്ചുറലി അന്ധൻ അന്ധന വഴി നടത്തിയാല് രണ്ടുപേരും കുഴിയിൽ വീഴും. അപ്പം ഇതിനെക്കുറിച്ച് നോബഡി ഈസ് ബോധം. അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ ആത്മാവിനെ കുറിച്ച് അവനവന് ഭാരം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഭാരം വേറൊരാളുടെ അടുത്ത് നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ നിത്യതയെക്കുറിച്ച് ഐ ആം നോട്ട് കൺസേൺഡ്. എനിക്കൊരു ഭാരം ഇല്ലെങ്കിൽ പിന്നെ വേറൊരാൾക്ക് കൺസേൺ ഉണ്ടാക്കാൻ പറ്റില്ല, നോബഡിക്കാൻ. അപ്പൊ ഇവര് ഈ ഇതിനകത്ത് കറപ്റ്റായിട്ടുള്ള റബ്ബിമാര് അവർ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അവിടുത്തെ ഒരാള് അവിടുത്തെ സിനിമോഗി ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുത്തു, ഈ അപ്പനെ അമ്മയെ നോക്കണമെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഇല്ലേ. കാരണം ചിലപ്പം 25 വയസ്സായിട്ടുള്ള ആളുടെ അപ്പൻ എത്ര വയസ്സാണ്, ചിലപ്പോൾ 50 വയസ്സേ കാണത്തുള്ളൂ. ഈ അപ്പം മരിക്കുന്നയിടം വരെ നോക്കണമെങ്കിൽ, അമ്മയും മരിക്കുന്നയിടം വരെ നോക്കുമ്പോഴത്തേക്കും ഈ അപ്പനും അമ്മ അല്ല ഈ ഈ മക്കൾക്ക് എത്ര വയസ്സാവും? 50 50 ഇല്ല. അപ്പൊ യഹൂദർക്കൊക്കെ നല്ല ആയുസ്സായിരുന്നു, 90 100 വയസ്സ് വരെ ഒക്കെ ജീവിച്ചിരിക്കും. അപ്പം 25 വയസ്സായവന്റെ അപ്പം മരിക്കുമ്പോഴത്തേക്കും ഇവൻ 75 വയസ്സാവും. അപ്പൊ ഇത് വലിയ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ റബി പറഞ്ഞു കൊടുക്കുവാണ് ഇതിനുള്ള ഇതിനൊരു കാര്യം ചെയ്യുന്നത്, അതിനൊക്കെ ഇത്ര പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഇവിടെ സിനഗോഗിൽ കൊടുത്താൽ മതി. അപ്പൊ സിനഗോഗിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സിനഗോഗിൻ്റെയാണ്, അത് ഈ റബിയുടെ ഇതിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇത്ര ഇവിടെ കൊടുത്താൽ മതി, പിന്നെ നിനക്ക് ഈ ദൈവകൽപ്പന അനുസരിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ദാറ്റ് വാസ് അൻ എസ്റ്റാബ്ലിഷ്ഡ് ട്രൂത്ത് ആയിരുന്നു യഹൂദരുടെ ഇടയിൽ. കാരണം
കാരണം മാതാപിതാക്കളോടുള്ള കർത്തവ്യത്തെ കുറിച്ച് ദൈവം വിത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വെച്ചിരിക്കുന്ന ദൈവകൽപ്പനയാണ്. നോക്കി ഞാൻ എൻ്റെ ചില ജീവിതാനുഭവങ്ങൾ പറയുന്ന ആരും ഉദ്ദേശിച്ചിട്ടല്ല, കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയിലും ഇൻഫ്യൂസ്ഡാണ്. അപ്പോൾ ഒരു പെങ്കൊച്ചിന് കല്യാണം ആലോചിക്കാം, കല്യാണം ആലോചിച്ചപ്പോൾ അപ്പോൾ ആ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ചോദിച്ചു, അവിടുത്തെ അപ്പനും അമ്മയൊക്കെ ആരോഗ്യമായിട്ടിരിക്കുന്നു, അവർ നല്ല വടിപോലെ നടക്കുന്നു, നല്ല ആരോഗ്യം. അയ്യോ, അമ്മയ്യപ്പനും അമ്മായിയമ്മയും നല്ല ആരോഗ്യത്തോടുകൂടി യൗവനക്കാരായിട്ട് നടക്കുവാൻ, അയ്യോ. അപ്പോൾ ഈ കല്യാണം സെക്കൻഡ് പ്രയോറിറ്റിയിലോട്ട് പോയി. അവർക്ക് വേണ്ടത് എന്താ? അതായത് വടി കുത്തിപ്പിടിച്ച് ഇനി അത് ഇവ കല്യാണം കഴിഞ്ഞ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനകം മോളും ചെറുക്കനും മാത്രമാകും അവര് നല്ല സന്തോഷകരമായിട്ട് അപ്പൻ്റെ അമ്മയുടെ ശല്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു. അതിൻ്റെ ഞാൻ പറഞ്ഞത് ഈ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന കൾച്ചർ നമ്മുടെ ഇടയിൽനിന്നും ഡിസപ്പിയർ ആയിട്ടില്ല. അത് ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയും അല്ലെങ്കിൽ ഈ അപ്പനും അമ്മയും ദീർഘ 90 വയസ്സായി അല്ലെങ്കിൽ 100 വയസ്സായി, അയ്യോ ഇനിയും ഒരു 10 വർഷത്തോടെ എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്ന മക്കൾ വളരെ ചുരുക്കം ലോകത്തിൽ അല്ലേ. അത് എൻ്റെ അപ്പനെ എനിക്ക് ഇനി കാണാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് ഡ്രിവൺ ബൈ ലവ് ആണ്. അപ്പൊ അതിനുള്ള സ്നേഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് യഹൂദർ അതിനൊരു ഷോർട്ട് കട്ട്. ഇത് നമ്മുടെയൊക്കെ പള്ളികളിലുണ്ട്. പണ്ട് എനിക്കറിയാം ഈ തൊടുവഴി അടുത്തൊരു ഗിയോർസൂണിയാളിൻ്റെ പള്ളിയുണ്ട്, മുതൽക്കുടം എന്ന് പറഞ്ഞു. പണ്ട് അവിടെ ഊട്ടുനേർച്ച ഉണ്ടായിരുന്നു. ഊട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, അതായത് കോഴിയെ കൊന്ന് കറി വെച്ച് അപ്പവും കോഴി ഇറച്ചിയും കൂടെ ഇങ്ങനെ ആൾക്കാർ പണ്ട് വണ്ടി ഒന്നും ഇല്ലാത്തപ്പോൾ ചുമന്നുകൊണ്ട് ഈ പള്ളി പോകും. പള്ളി ചെന്ന് കഴിയുമ്പോൾ ഇവിടെ 12 പേരെ കർത്താവിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ സൈനായിട്ട് 12 പേരെ ഇരുത്തി 12 പേർക്ക് അപ്പവും വയറ് നിറച്ച് കോഴി ഇറച്ചിക്കറിയും കൊടുക്കണം. അപ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത് ഈ മുതലപ്പുറത്ത് ഒത്തിരി പേര് അവിടെ ഈ പള്ളിയുടെ ചുറ്റിപ്പറ്റി ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. എന്താ അവരെ അറിയപ്പെട്ടിരുന്ന ഊട്ടുമുട്ടന്മാരെന്ന്. അവരെന്താ അവരുടെ ജോലി എന്താ? ഈ വരുന്ന ഊട്ട് കഴിക്കുക. അപ്പോൾ ചില ദിവസം 8-10 ഊട്ട് കാണും. കള്ളപ്പും കോഴി ഇറച്ചിക്കറി ഇങ്ങനെ 8-10 ഊട്ട് വയറ് നിറച്ച് കൊടുക്കണം. അപ്പം പള്ളിക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് പള്ളിക്ക് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് അവർ ഡിക്ലെയർ ചെയ്തു ഇനി ഊട്ട് കഴിക്കാൻ ഈ അപ്പവും കോഴിയിറച്ചി ഒന്നും ഉണ്ടാക്കി ആരും കഷ്ടപ്പെടേണ്ട, ഇത്ര രൂപ പള്ളിയിലേക്ക് കിട്ടാൽ മതി. ഊട്ടിൻ്റെ നേർച്ച ദൈവം സ്വർഗത്തിൽ അത് അംഗീകരിച്ചോളൂ, നോ പ്രോബ്ലം. സെയിം വേ ഇവർ നിയമം പാസ്സാക്കി അപ്പനോടും അമ്മയോടുള്ള കടപ്പാടിൽ നിന്ന് ഇനി അപ്പനെ അമ്മയും നോക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഈ ആക്ച്വൽ ചിലവ് വരുന്നൊക്കെ കുറഞ്ഞൊരു എമൗണ്ട് സിനഗോഗിനെ ഡൊണേറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയും പട്ടിണി കിടക്കുമോ, രോഗം പിടിച്ച് വഴുക്കി കിടക്കുമോ, ഇറ്റ് ഈസ് ദൈവത്തിൽ നിന്ന് യു ആർ ഫ്രീ എന്നുള്ള ഒരു പാരമ്പര്യം യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കർത്താവോട് പറയുന്നത് പിതാവിനോടോ മാതാവിനോടോ പറയുന്നു. പിന്നീട് മാതാപിതാവ് അതായത് നിങ്ങൾക്ക് ഞാൻ നൽകേണ്ടത് ഞാൻ ദൈവത്തിന് കൊടുത്തു, ദൈവമല്ലേ പ്രധാനപ്പെട്ട ആൾ, ഇനി എനിക്ക് നിങ്ങളോട് യാതൊരു കർത്തവ്യവും കടപ്പാടും ഇല്ല. അങ്ങനെ ദൈവവചനത്തെ നിങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുന്നു. ആറാം സെന്റൻസ്, അങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിലൂടെ ദൈവവചനത്തെ നിങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാം, കപടനാട്യക്കാരെ, നിങ്ങളെക്കുറിച്ച് ഏശയ്യ പ്രവചിച്ചത് എത്രയോ ശരി. ഈ ജനം ആധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഇവർ ഭയങ്കര ദൈവാരാധനയും ഭയങ്കര പാട്ടും ഭയങ്കര യഹൂദരെ നമ്മൾ വായിക്കുന്നില്ല. അവര് പേടകം വഹിച്ചുകൊണ്ട് പോയപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് അല്ല, കിലോമീറ്റർ അകലെ കേൾക്കാതിരുന്ന് ഭൂമി കുലുങ്ങി എന്നൊക്കെ എഴുതിയിരുന്നു, വായിച്ചിട്ടില്ലേ? അപ്പൊ ഭൂമി കുലുങ്ങുന്ന ആരാധനയൊക്കെ ഇന്നും അങ്ങനെയൊക്കെയല്ലേ? ആരാധനയുടെ ക്വാളിറ്റി പറയുന്നത് എങ്ങനെയാ? ആരാധനയുടെ ക്വാളിറ്റി അളക്കുന്നത് എങ്ങനെയാ ജോണി? അതായത് ഡെസിബെല്ലില്ല, ഡെസിബെല് സൗണ്ടിന്റെ യൂണിറ്റാണ്. സൗണ്ട് കൂടിയാൽ ഭയങ്കര സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആരാധനയായിരിക്കും. ശബ്ദം കൂടിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ശബ്ദം ഉണ്ടായിക്കാനും സ്വർഗത്തിൽ ശബ്ദം എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പറ്റുമോ? അപ്പൊ ദൈവം എന്താണെങ്കിലും ശബ്ദത്തിന്റെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്. ദൈവം നോക്കുന്നത് എന്താ? ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ആരാധന. നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യ, ആരാധന എന്നുള്ള വേർഡ് ഫസ്റ്റ് ബൈബിളിൽ എപ്പോഴും നമ്മൾ ഒരു ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അത് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിക്കുന്നത് നമ്മൾ സ്ഥിരം ചിന്തിക്കുന്ന എപ്പോഴും അങ്ങനെയാണ്. ആദ്യമേ വർഷിപ്പ് എന്നുള്ള വേർഡ് വെളിപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? അല്ല, ഉൽപ്പത്തി എന്ന് പറഞ്ഞ സംഭവം അബ്രാഹിം ഇസാക്കിന്. അപ്പോൾ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ആരാധന എന്ന് പറയുന്ന അവിടെ അബ്രാഹിം ഇസാക്ക് മാത്രം ഉണ്ടായിരുന്നുള്ള ശബ്ദം ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു, നിശബ്ദതയിലായിരുന്നു. ബട്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് വേണ്ടി ഹോമിക്കാൻ അബ്രാഹിം സന്നദ്ധനായിരുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി ഡിവൈൻലി അക്സെപ്റ്റബിൾ വർഷിപ്പ്. വേറെ ശബ്ദം ഉണ്ടാക്കിയിട്ടോ ഡാൻസ് കളിച്ചിട്ടോ എത്ര ഒച്ചത്തി പാടിയിട്ടോ ഇതിനൊന്നും അബ്സല്യൂട്ട്ലി നോ വാല്യൂ ഇൻ ദി സൈറ്റ് ഓഫ് ഗോഡ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഹാർട്ട്,
ദൈവത്തെക്കാൾ വിലപ്പെട്ടതായിട്ട്, ദൈവത്തെക്കാൾ നമ്മൾ മാനിക്കുന്നതായിട്ട്, ദൈവത്തിന് വേണ്ടി ത്യജിക്കാൻ നമുക്ക് പറ്റാത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ യു ആർ എ ട്രൂ വർഷിപ്പർ ഓഫ് ഗോഡ്. നമ്മൾ ജോൺ ചാപ്റ്റർ 4 വായിക്കുന്നുണ്ട്, ദൈവം ഇങ്ങനെയുള്ള ആരാധകരെയാണ്. അതായത് ഗോഡ് ഈസ് ഇൻ സെർച്ച് ഓഫ് ട്രൂ വർഷിപ്പേഴ്സ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും, എക്സാമ്പിൾ അബ്രാഹത്തിന്റെ. കാരണം ഈ സത്യത്തിലും ആത്മാവിലും എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങൾ സത്യത്തിലും ആത്മാവിലാണ് അല്ലേ, സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധന ട്രൂ വർഷിപ്പ് എന്നൊക്കെ എല്ലാവരും ക്ലെയിം ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഏത് കാര്യം ഒരു എക്സാമ്പിൾ കിട്ടിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഇല്ലേ. എക്സാമ്പിൾ അബ്രാഹം ഇസാഖിനും ബലി അർപ്പിച്ചു. അബ്രാഹം പറയുന്നത് ഞാൻ ആരാധിച്ചിട്ട് മടങ്ങി വരാമെന്ന്. അപ്പോ ബൈബിൾ ആരാധന എന്ന് വിളിക്കുന്നത് അല്ല ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്നത്, ട്രഡീഷൻ കയറി നശിപ്പിച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ആരാധന എന്ന് പറയുന്നത് ബൈബിളിൽ ഞായറാഴ്ച ഈ വേർപാട് സഭക്കാര് മോസ്റ്റ്ലി, ഇപ്പൊ കത്തോലിക്കരോട് ഞായറാഴ്ച എവിടെ പോവാന്ന് ചോദിച്ചാൽ പള്ളി പോവാന്നേ പറയുള്ളൂ അല്ലേ, പറയത്തില്ല, ഒരിക്കലും നോ ബഡി വിൽസ്. നേരത്തെ വേർപാട് സഭക്കാർ എന്ത് പറയും, ഞായറാഴ്ച എന്താ വിജയൻ, ഞായറാഴ്ച ആരാധനയ്ക്ക് പോവാന്നേ പറയത്തില്ല. അപ്പൊ ഈ അപ്പസ്തോല പ്രവൃത്തി തുടങ്ങി വെളിപാട് വരെയുള്ള ഒരു സ്ഥലത്തും അവരാരാധിക്കാൻ വേണ്ടി കൂടി വന്നെന്ന് എഴുതിയിട്ടില്ലാത്തത് പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയതല്ല. കാരണം ന്യൂ ടെസ്റ്റാമെന്റിൽ ഇങ്ങനെ കൂടി ആരാധിക്കാൻ വേണ്ടി അവർ ഒരിക്കലും കൂടി വന്നിട്ടില്ല. കാരണം യുവർ ലൈഫ് ഈസ് വർഷിപ്പ്, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ദൈവത്തോടുള്ള ആരാധന. അതിന് യഹൂദരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ജെറുസലേമിൽ ആരാധിക്കാൻ പോകായിരുന്നു, നാട്ടിൽ 3 തവണ ജെറുസലേമിൽ ആരാധിക്കാൻ പോകായിരുന്നു. പക്ഷെ ന്യൂ ടെസ്റ്റാമെന്റിൽ ആരാധന എന്ന് പറയുന്നത് യുവർ ലൈഫ്, നമ്മുടെ ഹൃദയത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ലെ, ഹൃദയത്തിന്റെ കർത്താവിനോടുള്ള സമർപ്പണമാണ് ന്യൂ ടെസ്റ്റാമെന്റിലെ വർഷിപ്പ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞായറാഴ്ച കൂടി വരുന്നത് എന്തിനുവേണ്ടിയാണ്, അഭിനവ് എഴുതിയിരിക്കുന്നത് അല്ല, നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. കാരണം ഈ അജ്ഞത എപ്പോഴും നമ്മളെ നശിപ്പിക്കത്തുള്ളൂ. ഞായറാഴ്ച എന്തിനാ ദീപ് കൂടി വരുന്നത്, അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അല്ല, അവരപ്പം നുറുക്കാൻ വേണ്ടി കൂടി വന്ന് എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ദയർ. നിങ്ങൾ കൂടി വരുന്നത് മുടക്കരുത് എന്ന് പറഞ്ഞേക്കുന്ന എന്തുമായിട്ടുള്ള ബന്ധം എങ്ങനെ എഴുതിയിരിക്കുന്നത്, എങ്ങനെ എഴുതി ഓർക്കുന്നു അല്ലെന്ന്. നമ്മൾ ബൈബിളിലെ എഴുതിയേക്കുന്ന സ്ഥലം ഒന്നും അറിയണ്ട, പക്ഷേ സംഭവം അറിയണ്ടേ. രണ്ട് ദീപു എന്താ എഴുതിയേക്കുന്നത്, ഹീബ്രൂസ് 10:24 തുടങ്ങി വായിക്കുമ്പോ സ്നേഹിക്കാനും സൽപ്രവർത്തികൾ ചെയ്യാനും എങ്ങനെ അന്യനെ ഉത്തേജിപ്പിക്കാമെന്നും പരിഗണിക്കാം. ഒരുമിച്ച് കൂടുന്നത് ചില സ്ഥിരമാക്കിയിരിക്കുന്നത് പോലെ നാം വീഴ്ച വരുത്തരുത്. അതെ, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഒരുമിച്ച് കൂടുന്ന പരീശന്മാരാണെങ്കിൽ അപ്പം ചത്താലും ആരാധന മുടക്കരുതെന്ന് പറയും. അങ്ങനെ ലിറ്ററലി ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചപ്പോ ശരി ഓർക്കുന്നില്ല, എന്താണേലും ശവാടക്ക് രാവിലെ നടത്തിയെന്നോ അതെ ഉച്ച കഴിഞ്ഞ് നടത്തി, എന്താണേലും ഞാൻ ആരാധന മുടക്കിയില്ല എന്ന് പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു ശവാടക്ക്, ഭാര്യ മരിച്ച്, പക്ഷെ എന്ത് ചെയ്തു, ആരാധന മുടക്കിയില്ല എന്ന്. ഇങ്ങനെയൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി. അവിടെ എഴുതിയേക്കുന്നത് ആരാധന മുടക്കരുതെന്നാണ് എഴുതിയേക്കുന്നത്. ചിലർ ശീലം. അപ്പൊ ഇത് നോക്ക്, എല്ലാ കാര്യത്തിനും എന്ത് നിയമം വന്നാലും അതിനെ ദുരുപയോഗിക്കുന്നവരുണ്ട് അല്ലേ. ഇപ്പൊ ന്യൂ ടെസ്റ്റാമെന്റിൽ അങ്ങനെ ഒരു നിയമം ഇല്ല, ഞായറാഴ്ച മുടക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യും ഈ ഹെബ്രായ വിശ്വാസികളുടെ ഇടയിൽ ആൾക്കാർ എന്ത് ചെയ്തു. ആ ഇതിപ്പോ അങ്ങനെ കമ്പൽസറി ഒന്നും അല്ല. ഇപ്പൊ ഞായറാഴ്ച കൂടി വരുന്നതിലാണോ കാര്യം ഇരിക്കുന്നത്, ഹൃദയം അല്ലേ പ്രധാനപ്പെട്ടത്. അപ്പൊ ഹൃദയ പ്രധാനപ്പെട്ടത് ഇങ്ങനെ നിയമമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതായത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അന്ന് അന്ന് പോവില്ല. അങ്ങനെയുള്ള അതേപോലെ നമ്മുടെ മനുഷ്യന്റെ ബേസിക് ക്യാരക്ടറാണ്. എന്നാൽ അവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ കൂടി വരുന്ന ചിലർ എന്ത് ചെയ്തേക്കുന്ന പോലെയാ, ശീലമാക്കിയേക്കുന്ന പോലെ. അതുകൊണ്ട് അപ്പം ചത്താൽ ആരാധന മുടക്കരുതെന്നോ അങ്ങനെയൊന്നല്ല. ശരി, ബട്ട് അതൊരു നിയമമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ബ്യൂട്ടി പോകും, അത് ന്യൂ ടെസ്റ്റാമെന്റ് പ്രിൻസിപ്പിൾ അല്ലാതാവും. അതുകൊണ്ട് ഈ റിഫോർമേഷൻ ഉണ്ടായ സമയത്ത് അറിയാവുന്ന കാര്യമാണ്, ഈ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ റിഫോർമേഷൻ വന്നപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ ഒത്തിരി ഗുഡ് ഡിസിപ്ലിൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഗോയിങ് ടു ചർച്ച് സൺഡേ. അവര് ഒരു ഒരു കത്തോലിക്കൻ നോർമലി ഞായറാഴ്ച പള്ളി പോക്ക് മുടക്കില്ല, നോർമലി. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയില്ല, അവരേതെങ്കിലുമൊക്കെ പോകും. അപ്പൊ ഈ റിഫോർമേഷൻ വന്നു കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ മനുഷ്യന്റെ നേച്ചർ, അങ്ങനെയല്ലേ. ഇപ്പൊ ഒരു ഭരണം മാറി വേറൊരു ഭരണം വരുമ്പോൾ ആദ്യത്തെ ഭരണത്തിൽ നല്ലതുണ്ടെങ്കിലും അതെല്ലാം കുറെ നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞ പോലെ, റിഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചർച്ചിൽ പോകുന്നതിന്റെ ഇമ്പോർട്ടൻസും ഇതൊക്കെ മാറിയിട്ട് പിന്നീട് വന്ന ആ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് വന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ അവർ ആ സ്പിരിറ്റിൽ എയർലി റിഫോർമേഴ്സ് സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിരുന്നു. ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോഴും അതെല്ലാം ഹൂളിഗാൻസ് ആയി തീർന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ. അപ്പൊ ഇവര്
അപ്പൊ ഞായറാഴ്ച കൂടി വരുന്നത് ഇങ്ങനെ ഒരു നിയമം, അത് നിയമമല്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? ഞാൻ പോവുകയില്ല. ഇത് മനുഷ്യൻ്റെ ഒരു നേച്ചർ. അപ്പൊ നോക്ക്, യഹൂദർക്ക് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. യഹൂദർക്ക് ദശാംശം കൊടുക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നു, ഇല്ലേ? നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം, ന്യൂ ടെസ്റ്റാമെന്റിൽ അങ്ങനെ ഒരു നിയമമുണ്ട്? ഇല്ല. ഈ ന്യൂ ടെസ്റ്റാമെന്റിൽ പൊതുവെ പല ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാ, ദശാംശം കൊടുക്കണ്ടെന്നുള്ളത്, അല്ലെ? പല ആൾക്കാരും അത് കാരണം ദിവ്യാഗ്രഹത്തിന്റെ ഒരു പാർട്ടാണ് ഇത്. ഒന്നും ഇല്ലാത്ത കഷ്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ 100 രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ദശാംശം എന്നുള്ളതല്ല, അതിനകത്ത് നല്ല, കാരണം പാവപ്പെട്ടവരും മറ്റുള്ളവരുടെ ഉള്ള കൺസിഡറേഷനിൽ, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുന്ന നിയമമായിട്ടല്ല, 10 രൂപ മാറ്റിക്കൊണ്ടിരുന്നവർ ആ ഇൻകം 100 എന്നുള്ളത് 1 ലക്ഷം ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇൻകം 1000 തവണ കൂടി. 1000 തവണ കൂടുമ്പോൾ ഈ ദൈവകാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതായത് ദശാംശം എന്നുള്ളതല്ല ന്യൂ ടെസ്റ്റാമെന്റ് പഠിപ്പിക്കുന്നത്, നമ്മുടേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി യു ഹാവ് ടു സെറ്റ് അപ്പാർട്ട് സംതിങ്. അത് ന്യൂ ടെസ്റ്റാമെന്റ് ടീച്ചിങ്. അതിന് ഇത്ര പെർസെന്റ് എന്നോ 5% എന്നോ 10 എന്നോ ഒന്നും ഇല്ല. ബട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം എന്തിനുള്ളതാണ്? അത് നമ്മുടേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. സുവിശേഷ പ്രവർത്തനത്തിനാകാം, ജെന്യൂൻ ആയിട്ടുള്ളവരെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ദരിദ്രർക്ക് വേണ്ടിയിട്ട്, ദരിദ്രരുടെ നേരെ കണ്ണടയ്ക്കരുത് എന്നുള്ളത് അപ്പോസ്തലിക് ടീച്ചിങ്, കർത്താവിന്റെ ടീച്ചിങ്. അപ്പോൾ ഇത് 1000 times ഇൻകം വർദ്ധിച്ചു കഴിയുമ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന എത്ര കൂട്ടും? അല്ലെങ്കിൽ അപ്പം നോക്ക്, നിയമം ഇല്ല എന്നുള്ള, നമുക്ക് ദശാംശം കൊടുക്കുക എന്നുള്ള നിയമം ന്യൂ ടെസ്റ്റമെന്റിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം വെൽഫെയറിന്, മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ടീച്ചിങ് ന്യൂ ടെസ്റ്റമെന്റ് ഇല്ലാന്ന് പറയാൻ പറ്റും. ഇസ് സ്റ്റിൽ ദയർ. എന്നാലും മനുഷ്യൻ പൊതുവെ എന്താ പറയുന്നത്, ആ ആ യഹൂദര് കാത്തു സൂക്ഷിച്ച ആ പ്രമാണങ്ങൾ നിയമം എന്നുള്ള രീതിയിലല്ല, എന്നാൽ യഹൂദരെക്കാൾ ബെറ്റർ ആയിട്ട് ആ കാര്യത്തിൽ എനിക്ക് ജീവിക്കണം. നോബഡി യൂസ് ടു തിങ്ക്. ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ അതാ ഇവിടെ കർത്താവ് പഠിപ്പിച്ചു. കാരണം മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ള ദൈവപ്രമാണം ഉണ്ടെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടിയപ്പോൾ അവരത് ഓവർകം ചെയ്തു. ദശാംശം കൊടുക്കണമെന്ന് ന്യൂ ടെസ്റ്റാമെന്റ് നിയമമില്ല. പക്ഷേ നമുക്ക് 90% അല്ല 150% തീരാത്ത പ്ലാനുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു ജീവിതത്തിൽ. അപ്പം പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നോ അപ്പം ദൈവത്തോടുള്ള ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ അളവുകോലുകൾ ഇത് പക്ഷേ ഇല്ല. അപ്പം ഇവർ ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൈമാറിയിരിക്കുന്ന പാരമ്പര്യം മുഖാന്തരമായിട്ട് നിങ്ങൾ ദൈവകൽപ്പന അവഗണിച്ചു കളഞ്ഞു, അല്ലേ റിജക്റ്റഡ് ആക്കി കളഞ്ഞു. അപ്പം ഇതിൽ എന്നിട്ട് കർത്താവ് പറയുന്ന 9 എന്നിട്ടാണ് കർത്താവ് പറയുന്നത്. ആ ഇതിൽ ഈ യേശയെ പറഞ്ഞ കാര്യം ഇവിടെ ചിന്തിക്കുന്നല്ല, കപടനാട്ടിക്കാരെ നിങ്ങളെക്കുറിച്ച് യേശയെ പ്രവചിച്ചത് എത്രയോ ശരി. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ അത് ഐസയേതാന്ന് പറയാം, ISA 29 വായിക്കാം. 29:13 എന്ന് വായിച്ച് ദീപം ഒന്ന് വായിക്കാം. കർത്താവ് അത് ചെയ്തു, ഈ ജനം വാക്കുകളിൽ മാത്രം എന്നെ സമീപിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയങ്ങളാകട്ടെ എന്നെ ആഗ്രഹിക്കുന്നു. അതെ, ഇതേ കുറിച്ചാണ്. അപ്പൊ അവിടെ ആ എഴുതിയേക്കുന്ന കാര്യം യഹൂദരുടെ ആ സ്റ്റേറ്റിനെ കുറിച്ച് ഏഷ്യ പ്രവചിച്ചു, ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞേക്കുവാണ് ഇത് ഏഷ്യ പ്രവചിച്ചത് എക്സാക്ട്ലി നിങ്ങളെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. അപ്പൊ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അത് നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റി കാണാൻ പറ്റും. ഭയങ്കര ദൈവാരാധനയായിരിക്കും ഈ, അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി വരുന്നവരാണ്. 10 to 1 എങ്ങനെയായിരിക്കും? അല്ലെ, ഭയങ്കര വർഷിപ്പായിരിക്കും. കാരണം ഈ 10 to 1 എന്ന് പറയുന്നത് ഉള്ളി അധരം കൊണ്ടുള്ള പണിയുള്ളൂ, അല്ലെ? കാരണം അതവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഭയങ്കര ഗോഡ്ലി റെവറൻസും ഭയങ്കര ഭക്തിയും ഭയങ്കര പാട്ടും ഭയങ്കര ഇതെല്ലാമായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ, ഈ മൺഡേ ടു സാറ്റർഡേ ആണ് ശരിക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിന് ഇറക്കി വിടുന്ന സമയം. മൺഡേ ടു സാറ്റർഡേ ഒന്നും കാണത്തില്ല. വീണ്ടും ഞായറാഴ്ച 10 മണിക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധന എന്ന് പഠിപ്പിക്കുന്ന സഭകളിൽ ഈ ഞായറാഴ്ച മാത്രമേ ആരാധന കാണത്തുള്ളൂ. വേറെ ബൈബിള് പഠിപ്പിക്കുന്നത് 365 x 24 365 days 24 hours. അപ്പോൾ അവർക്കൊരിക്കലും ഞായറാഴ്ച ആരാധന എന്ന് പറയാൻ പറ്റില്ല. ഞായറാഴ്ച ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഉള്ളത്. അപ്പോൾ അതിനെ യു ക്യാൻ കോൾ ഇറ്റ് സൺഡേ ക്രിസ്ത്യാനിറ്റി.
സൺഡേ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമോ? അതോടെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് എത്ര അകലെയാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം നോക്കുന്നത് ഹൃദയത്തെ മാത്രം, വേറെ ഒന്നും നോക്കത്തില്ല. അധരം കൊണ്ട് നമ്മൾ നോക്കും, ചില ആൾക്കാർ പറയില്ല, അങ്ങനെ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നു പറയുന്ന കേട്ടിട്ടില്ലേ, കേട്ടല്ലേ നമുക്ക്. ആ സഹോദരൻ പ്രാർത്ഥിച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാർത്ഥിക്കും. ഇനി ചിലർക്ക് അവർ ഞാൻ വന്നുള്ളു, അവർ പ്രാർത്ഥിക്കാൻ, അവർ പ്രാർത്ഥി, ഇങ്ങനെയൊക്കെ ചിലർ പറയുന്ന കാരണം കൊണ്ട് ചിലർക്ക് പ്രാർത്ഥിക്കാൻ മടിയായി, കാരണം അവർക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പൊ അവർക്ക് വിചാരിക്കോ ഞാൻ പ്രാർത്ഥിച്ച അത്ര ശരിയാകത്തില്ല, അപ്പൊ സഹോദരൻ അല്ലെ സഹോദരി അങ്ങ് പ്രാർത്ഥിച്ചില്ല, നല്ലപോലെ പ്രാർത്ഥിക്കും. അപ്പൊ ഈ നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ സ്വർഗം അംഗീകരിക്കും. ആലോചിച്ചു നോക്ക്. അപ്പോ ഇതിനകത്ത് എഴുതിയേക്കുന്നത് നല്ലപോലെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നാണ് എഴുതിയേക്കുന്നത്. എന്താ പറ്റിച്ച് എഴുതിയേക്കുന്നത്? നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന്, ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദി ഹാർട്ട്, ജീവിതമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഇതില് അപ്പൊ ഈ യേശ ഈ ജനത്തെ കുറിച്ച്, അപ്പൊ യേശ യഹൂദരെ കുറിച്ച് പറഞ്ഞത് അത് ഇന്ന് ശരിയാണോ തെറ്റാണോ? എക്സാക്ട്ലി ശരിയല്ലേ. നോക്ക്, ഈ പഴയ നിയമത്തിൽ ഒരു സംഭവം എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ശൂന്യത അറിയേണ്ടതാണ്. ഫസ്റ്റ് സാമുവൽ 4 എടുക്കുമ്പോൾ, 1 Samuel 4 അധ്യായത്തില് നോക്കിക്കാം, സ്റ്റാർട്ടിംഗ് നോക്കിക്കാം. സാമുവലിന്റെ വചനം ഇസ്രായേൽ മുഴുവൻ എത്തി, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പൊ ഈ അല്ല, നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിയുന്ന നല്ല, ഈ സാമുവലിന്റെ കാലത്തെ ഇസ്രായേലിന്റെ സ്പിരിച്വൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു പറയാം, എങ്ങനെയായിരുന്നു ബിനു പറയാം? കാരണം നമ്മൾ അറിയണ്ട, കാരണം ഈ കുറച്ച് ഇതിന്റെ ഹിസ്റ്ററി അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കും. അന്നത്തെ സ്പിരിച്വൽ കണ്ടീഷൻ എന്തായിരുന്നു? ഇസ്രായേലിലെ സ്പിരിച്വൽ കണ്ടീഷൻ ഈ ജഡ്ജസിന്റെ ബുക്കില് ലാസ്റ്റ് വേർഡ് വായിച്ചു നോക്കി. കാരണം ജഡ്ജസിന് ശേഷം അല്ലേ സാമുവല്. അപ്പോ ജഡ്ജസിന്റെ ലാസ്റ്റ് ജഡ്ജാണ് ആര്? ആരാ വിജൻ ലാസ്റ്റ് ജഡ്ജ്? കാരണം നമ്മൾ ഇത് നമ്മുടെ ലൈഫ് ടൈം സിലബസാ. ഏതാ ദിവു ലാസ്റ്റ് ജഡ്ജ് ആരാ? കാരണം നമ്മളിത് ഞാനും കുറ്റപ്പെടുത്തുന്നല്ല, വി ആർ നോട്ട് ടേക്കിംഗ് ഡ്യൂ ഇൻട്രസ്റ്റ് എന്നേ പറയാൻ പറ്റും. കാരണം നമുക്ക് ഈ ലോകത്തിലെ പല കാര്യങ്ങളും ചോദിച്ചാൽ നമുക്ക് എല്ലാം അറിയാം. അപ്പൊ ലാസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്നത് സാമുവൽ, ദെൻ ഫസ്റ്റ് കിങ് ശൗല് അല്ലേ? അതറിയില്ല ഷാജ. ലാസ്റ്റ് ജഡ്ജ് സാമുവലും ഫസ്റ്റ് കിങ് ശൗലുമാണ്. അപ്പൊ ഇതില് ഈ ജഡ്ജസിന്റെ ലാസ്റ്റ് തന്നെ ചോദിച്ചു ഷാജ, അതാണ് അവരുടെ സ്പിരിച്വൽ കണ്ടീഷൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നു, ലാസ്റ്റ് ജഡ്ജസിന്റെ ആ ലാസ്റ്റ് കാണുന്നതാണ് അവരുടെ സ്പിരിച്വൽ കണ്ടീഷൻ. ലാസ്റ്റ് വേർഡ് കണ്ടീഷൻ, ഈ കണ്ടീഷനിലാണ് സാമുവൽ പ്രവാചകൻ ജീവിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ മനുഷ്യൻ? ആരെങ്കിലും ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത് എന്നാലും പറയാറില്ല നോർമലി, ഉണ്ടോ? ഞാൻ ഈ സമുദായങ്ങളെയല്ല പറയുന്നത്, യാക്കോബക്കാരെയും മർത്തോമക്കാരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഈ വേർപാട് സഭക്കാരുടെ അടുത്ത് ചെന്ന് ഇറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു നോക്കാം, അപ്പോൾ വിവരം അറിയാം. നോ ബഡി ഈസ് ബോദേഡ്, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള മെത്തേഡുണ്ട്, അവനവൻ്റെതായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. ബൈബിൾ ഈസ് എ സിംപ്ലസ്റ്റ് ബുക്ക്, അറ്റ് ദി സെയിം ടൈം ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കും. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴും പറയും ആ എല്ലാവരും അവനവൻ്റെ ഇഷ്ടപ്രകാരം, ഇത് അവനവൻ്റെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനുള്ള ഒരു ബുക്കല്ല ഇത്, ഇറ്റ് ഈസ് എ പ്ലെയിൻ ടീച്ചിങ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനം നമ്മളിത് വായിക്കുന്നില്ലേ, കർത്താവ് പറയുന്നുണ്ട് ഈ എന്താ പറയുന്നത്, അവരുടെ വ്യാജ തൂലിക ഇതിന് വ്യാജ തൂലിക ഇതിനെ അസത്യമാക്കി, അല്ലെങ്കിൽ പരീശന്മാരുടെയൊക്കെ വ്യാജ തൂലിക, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരുടെ വ്യാജ തൂലികയാണ് ഇതിനെ അസത്യമാക്കിയത്. അതർവൈസ് ബൈബിൾ ഇസ് സിമ്പിൾ. ഈ എഴുതിയേക്കുന്നുണ്ടോ? ഈ കണ്ടീഷനിലാണ് അന്നത്തെ ജൂയിഷ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് രാജാവില്ല, അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഒരു കമാൻഡ് ഇല്ല. മോശം മരിച്ചു, ജോഷ മരിച്ചതോടുകൂടി പിന്നെ ആരുമില്ല അവരെ നേർവഴിക്ക് നടത്താനായിട്ട്. അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യും? അവർ പറയും അങ്ങനെ എഴുതിയിട്ട് മോശയുടെ പഞ്ചഗ്രന്ഥിയൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, പക്ഷെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടപ്രകാരം ചെയ്യും. നമ്മൾ കാണുന്നുണ്ട് അവർ ദശാംശം കൊടുക്കില്ലായിരുന്നു, അവർ അടിമകൾക്ക് 6 വർഷമാകുമ്പോൾ കൊടുക്കേണ്ട വിമോചനം കൊടുക്കില്ലായിരുന്നു. ദേശത്തിന് എന്തുണ്ട്? ആ ദേശത്തിന് 7 വർഷം വിശ്രമം, കൃഷി ചെയ്യാൻ പാടില്ല. ദേശത്തിന് വിശ്രമം കൊടുക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചിരുന്നത്. അപ്പോ അതിന് ദൈവം പറഞ്ഞിരുന്നെന്താ?
ആറാം വർഷം അല്ല നോ ആറാം വർഷം 3 times വിളവ് കിട്ടുമായിരുന്നു. 7ാം വർഷത്തേക്കും 8ാം വർഷത്തേക്കും 7ാം വർഷം റെസ്റ്റ്, പിന്നെ 8ാം വർഷം കൃഷി ചെയ്യുള്ളൂ. ആ കൃഷി കിട്ടാൻ അപ്പൊ അവർക്ക്, പക്ഷെ ഇവരെന്ത് ചെയ്തു, ദൈവം അങ്ങനെ കൊടുത്തോണ്ടിരുന്നത്, 7ാം 6ാം വർഷം 3 times അല്ലെ ഇരട്ടി കൂടുതൽ വിളവ് കൊടുത്തു. അപ്പൊ ബുദ്ധിമാന്മാരെന്ത് ചെയ്തു, അല്ല 7ാം വർഷത്തെ അല്ലെ 6ാം വർഷത്തെ ഈ മൾട്ടിപ്പിൾ വിളവെടുത്തു, 7ാം വർഷം കൃഷി ചെയ്തു. അപ്പൊ എത്രയായി? അപ്പൊ അങ്ങനെ അവർ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ കരുണയെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ബാബിലോണിലോട്ട്, ബാബിലോൺ എക്സൈൽ എത്ര വർഷമായിരുന്നു? എത്രയായിരുന്നു ബിനു? ഇതൊക്കെ മറന്നുപോയിരുന്നു കുറെ ദിവസമായപ്പോ എല്ലാം. എത്രയായിരുന്നു ജൂണി ബാബിലോൺ എക്സൈൽ? കാരണം ഇത് ബൈബിളിലെ നമ്മൾ ആനയുടെ ഇത് പറയുന്ന പോലെ, ആനയ്ക്ക് 19 commandments ഉള്ളെന്ന് കമാൻഡുള്ളെന്ന് പറയുന്ന പോലെ, ഇതൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത്തിരി ലജ്ജാകരമാണ്. 70 years ആണ് ബാബിലോൺ എക്സൈൽ. അപ്പൊ 70 years അവര് ബാബിലോൺ എക്സൈലിന് വിട്ടപ്പോ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ 2 Chronicles. ഒരു അല്ല 7 വർഷത്തിനൊന്ന്, അതായത് 490 years അവര് ദേശത്തിന് ശാപത്ത് കൊടുത്തില്ല. 2 Chronicles ലാസ്റ്റ് നോക്കി. അതുകൊണ്ട് ദൈവത്തിന്റെ കണക്ക് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. അതിന്റെ 20 and 21 വായിക്കും. അതായത് ഇവര് ദേശത്തിന് വിശ്രമം കൊടുത്തില്ല. ഈ പറഞ്ഞ പോലെ ദൈവം വിളവൊക്കെ കൂട്ടി കൊടുത്തു, പക്ഷെ ഇവരെന്ത് ചെയ്തു, 7ാം വർഷം കൃഷി ചെയ്ത് കാരണം കിട്ടുന്നതെല്ലാം പോരട്ടെ എന്ന്. അങ്ങനെയാണല്ലോ പല ആൾക്കാരുടെയും കാര്യം, എന്തെങ്കിലും സ്വാർത്ഥ ലാഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി ആരും ദൈവത്തെ സേവിക്കാറില്ല. അത് തന്നെ കർത്താവ് പറഞ്ഞു, ഇവരുടെ ഈ ദൈവഭക്തി എവിടെ ഒതുങ്ങുന്നതാ? കേവലം അധരങ്ങളിൽ ഒതുങ്ങുന്നതാണ്. വില കൊടുത്ത് അല്ലെങ്കിൽ നഷ്ടം വരുത്തി, ദാവീദ് പറഞ്ഞു എനിക്ക് നഷ്ടം വരാത്തൊന്നും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കില്ല. നമ്മളെ എടുത്ത് വായിച്ചില്ല First Samuel 4, ഞാൻ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുള്ളൂ. അന്നത്തെ സ്പിരിച്വൽ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഓരോരുത്തരും ഓരോ സിനഭോഗം റബി ഉണ്ട്, അവിടുത്തെ നിയമം അത്. അങ്ങനെ ഇന്നും ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ നോക്കുക, ഞാൻ കണ്ടിട്ടുണ്ട് കോതമംഗലം രൂപതയിലെ നിയമം അല്ല തൃശ്ശൂർ രൂപതയിൽ. ഞാൻ പറയുന്നത് കാത്തലിക് കോണ്ടെക്സ്റ്റിലാണ്, കാരണം എനിക്കതേ അറിയാവുള്ളൂ. കാരണം കോതമംഗലം രൂപതയിൽ വെള്ളിയാഴ്ച ചേർച്ച ചെയ്യാൻ പാടില്ല, കേട്ടിട്ടില്ലേ? മിസ് കോതമംഗലം പാല ഇത്തിരിയോടെ ഓർത്തഡോക്സ് അവിടെ എങ്ങനെയല്ലേ വെള്ളിയാഴ്ച ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ തൃശ്ശൂർ ആ നിയമം ഇല്ല, പാലായിലുണ്ട്, പാലായി സ്മോൾ ഓർത്തഡോക്സ്. അപ്പോ തൃശ്ശൂർ ആ നിയമമില്ല, വേറെ സ്ഥലത്ത് വേറെ നിയമം എന്ന് പറഞ്ഞ പോലെ റബ്ബിമാർ ഓരോ നിയമങ്ങളും ഓരോ സ്ഥലത്ത് പാസ്സാക്കിയിരുന്നു എന്ന് വായിച്ചു. First Samuel 4 തുടങ്ങി വായിക്കുമ്പോ തുടങ്ങി ആ ചേട്ടാ വായിച്ചാൽ മതി. ശമുവേലിന്റെ വചനം ഇസ്രായേൽ മുഴുവൻ എത്തി. ഇസ്രായേൽ ഫിലിസ്തീനയുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഇതാ ഞാൻ പറഞ്ഞ അന്നത്തെ സ്പിരിച്വൽ കണ്ടീഷൻ. അപ്പൊ ഇസ്രായേൽക്കാർ ആർക്കെതിരെ യുദ്ധത്തിന് പോകുന്നത്? ഫിലിസ്തീർക്കെതിരെ. നമ്മള് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനെ മറന്നാൽ അവർ യുദ്ധത്തിൽ ജയിക്കില്ല. ആ യുദ്ധത്തിന് പോയി. ആ അവർ എബെനേസറിൽ പാളയം അടിച്ചു, ഫിലിസ്തീയർ അഫേക്കിലും പാളയം അടിച്ചു. ഇസ്രായേലിന് നേരെ ഫിലിസ്തീയർ അണിനിരന്നു. യുദ്ധം മുറുകിപ്പോൾ ഇസ്രായേൽക്കാരെ ഫിലിസ്തീയർ പരാജയപ്പെടുത്തി. 4000 പേരെ ഫിലിസ്തീയർ പോർക്കളത്തിൽ വെച്ച് കൊന്നു. പടയാളികൾ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേലിലെ മൂപ്പന്മാർ ചോദിച്ചു, ഇന്ന് കർത്താവ് ഫിലിസ്തീയരുടെ മുമ്പിൽ നമ്മെ പരാജയപ്പെടുത്തി എന്തുകൊണ്ട്? നമുക്ക് കർത്താവിന്റെ വാഗ്ദാന പേടകം ശീലോയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇവ അവ നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ജനങ്ങൾ ശീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മധ്യേ സിംഹാസനാരൂഢനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ വാഗ്ദാന പേടകം കൊണ്ടുവന്നു. വാഗ്ദാന ദൈവത്തിന്റെ വാഗ്ദാന പേടകത്തിന്റെ കൂടെ ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ഉണ്ടായിരുന്നു. കർത്താവിന്റെ വാഗ്ദാന പേടകം പാളയത്തിൽ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫിലിസ്റ്റൈൻസും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധം വന്നു. യുദ്ധം വന്നപ്പോ എന്ത് പറ്റി? ഫിലിസ്തീൻ ഇസ്രായേൽക്കാരെ തോൽപ്പിച്ചു, 4000 പേരെ കൊന്നു. അപ്പൊ അന്നത്തെ
സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ഇൻസൈറ്റാണ് നമ്മൾ അറിയേണ്ടത്. അവർ പറഞ്ഞു തോക്കാൻ കാരണം എന്താ, വാഗ്ദാന വേടം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഗ്ദാന വേടം കൊണ്ടുവന്നിട്ട് യുദ്ധം ചെയ്യാം, അപ്പൊ നമ്മൾ ജയിക്കും. എന്നിട്ട് അഞ്ചു തുടങ്ങി വായിക്കുമ്പോ അപ്പൊ ഇവിടെ ഈ വാഗ്ദാന വേടം കൊണ്ടുവരുന്നത് കൊണ്ടുവന്നപ്പോ എന്താ അവരുടെ അവരുടെ അല്ല കൊണ്ടുവന്നപ്പോ അവർ ചെയ്ത കാര്യങ്ങളാ. ആർത്തു വിളിച്ചു ഭൂമിയിലെങ്ങും അത് മുഴങ്ങി, ആർപ്പുവിളി കേട്ട് ഫെലിസ്തീർ പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ച് ഇന്നത്തെ കോണ്ടംപററി ലാംഗ്വേജ് പറയുവാണെങ്കിൽ എന്താരാധനയായിരുന്നു, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ. അത് തന്നെയല്ല സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന ആരാധന. ആരാധന സമയത്ത് നമ്മൾ ഭയങ്കര അനുഭൂതിയിലായിരുന്നു, സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന ആരാധനയായിരുന്നു. അങ്ങനെ ഒരു ആരാധന പിന്നെ കൂടിയിട്ടില്ല, അങ്ങനെയുള്ള ആരാധന പിന്നെ കൂടാത്തവരുടെ കാര്യത്തിൽ എഴുതിയിട്ടുണ്ട്. അടിയിലോട്ട് വായിക്കുമ്പോ വായിച്ചു എന്നറിഞ്ഞ് ഫിലിസ്തീർ ഭയപ്പെട്ടു. അവർ പറഞ്ഞു ദേവൻ പാളയത്തിൽ എത്തിയിരിക്കുന്നു. അവർ തുടർന്ന് പറഞ്ഞു അയ്യോ നമുക്ക് ദുരിതം, മുമ്പൊരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അയ്യോ നമുക്ക് ദുരിതം, ഈ ബലിഷ്ഠരായ ദേവന്മാരുടെ കയ്യൂക്കിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? പലതരം പാളകളാൽ മരുഭൂമിയിൽ വെച്ച് ഈജിപ്തുകാരെ തകർത്ത ദേവന്മാർ ഇവർ തന്നെ. അവർക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ദൈവത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ട്. വായിച്ചു ഇവർ തന്നെ ഫിലിസ്തീനെ ധീരത കാണിക്കൂ, പൗരുഷം കാട്ടൂ, അല്ലെങ്കിൽ എബ്രായം നിങ്ങൾക്ക് അടിമകളായിരുന്ന പോലെ നിങ്ങൾ അവർക്ക് അടിമകളാകും. നിങ്ങൾ പൗരുഷത്തോടെ പോരാടൂ. അങ്ങനെ ഫിലിസ്തീൻ പൊരുതി ഇസ്രായേൽ തോറ്റു. ഇസ്രായേൽക്കാരെല്ലാം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പലായനം ചെയ്തു. വളരെ വലിയ ഒരു കൂട്ടത്തിലെയായിരുന്നു അത്. ഇസ്രായേലിലെ 30,000 കാടാൽപ്പടയാളികൾ അവരുടെ നിലം പതിച്ചു. ദൈവത്തിന്റെ പേടവും ഫിലിസ്തീൻ പിടിച്ചെടുത്തു. എലിയുടെ പുത്രന്മാരായ ഒഫനിയും ഹിനഹാസും വധിക്കപ്പെട്ടു. അതായത് ഈ പേടകം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ ജയിക്കുമെന്നും പറഞ്ഞാണ് പേടകം കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോ എങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യ കോളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉച്ചത്തിൽ ആരാധിച്ച് കൈയടിച്ച് ആരാധിച്ച് ഡാൻസ് കളിച്ചു ഒച്ച ഉണ്ടാക്കി. അപ്പൊ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഭയങ്കര അനുഭൂതിയായിരിക്കും. അപ്പൊ അവര് വിചാരിക്കുന്ന എന്താ, ദൈവം സന്തോഷിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇതാ ഇവരും അങ്ങനെ തന്നെ വിചാരിച്ച പേടവുമായിട്ട് വന്നു ഭയങ്കര ആരാധന. ഭൂമിയിൽ എങ്ങും അത് മുഴങ്ങി എന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താ, ഇവര് പേടവും പിടിച്ചോണ്ട് പോയി. ആദ്യം എത്ര പേര് മരിച്ചു, ആദ്യം 4,000 പേര് മരിച്ചു, ഇപ്പൊ 30,000 പേര് മരിച്ചു. ഇനി ഏലി അവിടുത്തെ പ്രധാന പുരോഹിതനാണ്, പുരോഹിതന്റെ രണ്ട് മക്കളും കൊല്ലപ്പെട്ടു. നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു ലെസൺ പഠിക്കേണ്ടതല്ലോ എന്ന് ആലോചിച്ച് നോക്കി. ദൈവം ഒച്ചയെടുക്കുന്നതിലോ ബഹളം വെക്കുന്നതിലോ ഡാൻസ് കളിക്കുന്നതിലോ ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഇവരെല്ലാം ഇവർക്കെല്ലാം ഭയങ്കര അനുഭൂതി ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബൈബിളിലെ സംഭവങ്ങൾ അറിയാവുന്നതാണ്. മോശമലയിലേക്ക് കയറിപ്പോയപ്പോ അഹ്റോന്റെ നേതൃത്വത്തില് അവർ ഭയങ്കര ഒരു ആരാധന നടത്തി ഇല്ലേ, കാണുന്നല്ലേ, കാളക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തി. അപ്പൊ ഭയങ്കര ഒച്ചത്തിലുള്ള ഡാൻസും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ദൈവം ഉള്ളിടത്തും ദൈവം ഇല്ലാത്തടത്തും ഹിന്ദുക്കളുടെ ഇടയിലും കരിസ്മാറ്റിക്കാരുടെ ഇടയിലും കത്തോലിക്കരുടെ ഇടയിലും ബുദ്ധമതക്കാരുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അമൃതാനന്ദമയ്യയുടെ ശിഷ്യന്മാരുടെ ഇടയിലും എല്ലായിടത്തും ഉള്ള പ്രസ്ഥാനമായി കാണുന്നത്. ഇതിലൊന്നും ഇസ്രായേലിന്റെ ദൈവം ഒരിക്കലും പ്രസാദിച്ചിട്ടില്ല, പ്രസാദിക്കുകയില്ല. ഇവര് ഭൂമി കുലുങ്ങുന്ന ആരാധന നടത്തി. പക്ഷേ ആദ്യം 4,000 പേര് വധിക്കപ്പെട്ടു, ഇപ്പൊ 30,000 പേര് വധിക്കപ്പെട്ടു. ഇവര് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പേടകം തന്നെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി. ദാറ്റ് മീൻസ് ഈ പേടകത്തിനകത്ത് ദൈവമൊന്നുമില്ല. ഇറ്റ് വാസ് എ സിംബോളിക് ഇല്ലേ, സിംബലൈസിങ് ദി പ്രസൻസ് ഓഫ് ഗോഡ് ആയിരുന്നു. സിംബൽസിന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സിംബൽസിന് അതിന്റെ ട്രൂ മീനിങ് സിംബൽസ് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഒരു മാനിഫെസ്റ്റേഷനാണ്, അതിനൊരു സ്പിരിച്വൽ മീനിങ് വേണം. ഈ സാക്രമെന്റ് എന്ന് പറയുന്ന പോലെയുള്ളൂ, കൂതാശ എന്ന് പറയുന്നത് അത് അല്ലാതെ നമ്മൾ ഈ സാക്രമെന്റിന്റെ ഒരു മീനിങ് ഉണ്ട്. സാക്രമെന്റ് എന്ന് പറഞ്ഞാല് സാക്രമെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്, അത് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് വാട്ട് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻസൈഡ് എന്നാണ്. അത് സ്നാനം ഒരു കൂതാശയാണ്, കർത്തൃമേശ ഒരു കൂതാശയാണ്, വിവാഹമൊക്കെ കൂതാശ എന്ന് എഴുതി വെച്ചേക്കുന്നത് മണ്ടന്മാരുണ്ടാക്കിയതൊന്നും അല്ലേ പ്രസ്ഥാനം. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഈ പുറമേ ഉള്ളതേ ഉള്ളൂ. കാരണം സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും കത്തോലിക്കരൊക്കെ ആണെങ്കിലും ഒരു പുറകിലൊരു നൂല് കിട്ടും, കിട്ടില്ലേ, എന്താ വെച്ച് അതിന്റെ അത് സിംബോളിക്കാ. അതിന്റെ മീനിങ് എന്താ, ആ വള്ളിയിട്ട് കിട്ടുന്നതിന്റെ മീനിങ് എന്താ, എന്താ ഇൻസൈഡ് എന്താ സംഭവിക്കേണ്ട ചാജ നൂലിട്ട് കെട്ടുമ്പോ, സംരക്ഷിക്കാനായിട്ട് നൂലിട്ട് കെട്ടണം. ഞാൻ വെറുതെ പറഞ്ഞു, എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താന്ന്.
അതൊരു ഹിന്ദു ട്രഡീഷൻ കയറി വന്നേക്കുന്ന, അതായത് രണ്ടുപേരും ബന്ധിതരാണെന്ന് അതിൻ്റെ അർത്ഥം, ഇൻസെപ്പറബിൾ ആണ്, അതെന്തെങ്കിലും ആട്ടെ. അപ്പൊ ഇവിടെ ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം നോക്കുന്നതോ ഒള്ളി ടു ദി ഹാർട്ട്. എന്നിട്ട് ഇത് നമുക്ക് മുഴുവൻ വായിക്കണ്ട. ഈ ഇസ്രായേലിലെ മൂപ്പന്മാര് പരാജയത്തിനായിട്ട് കൊണ്ടുവന്ന സൊല്യൂഷൻ എന്താ? പേടം കൊണ്ടുവന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നും അങ്ങനെയാ, എന്തെങ്കിലും പ്രശ്നം വന്നു, രോഗം വന്നു, ബാധ വന്നു, അല്ലെങ്കിൽ പ്രശ്നം വന്നു, നമുക്കൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. കേട്ടില്ലേ? അങ്ങനെ കേട്ടില്ലേ പിന്നെ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് സഭയായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, കുടുംബമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അല്ല ചില വീടുകളിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് ഹയർ ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ വന്ന് താമസിക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് അന്നത്തെ മൂപ്പന്മാരുടെ ദർശനം ഉള്ള മൂപ്പന്മാർ ഇന്നും ഉണ്ട് ഇഷ്ടം പോലെ. ശരി, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരു 3 ദിവസത്തെ. ചില ആൾക്കാർ പറയും നമുക്കൊരു 21 ഡേയ്സ്. ആ 21 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം, ആ പ്രശ്നത്തിന്റെ പരി ഇതുപോലെ തന്നെ തീരത്തുള്ളൂ. ഈ കണ്ടേക്കുന്ന പോലെ ആദ്യം 4000 പേര് മരിച്ചു, 21 ഡേയ്സ് ഉപവാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 30,000 പേര് മരിക്കും. പെടവും പോയി. ഇതിനകത്ത് രണ്ടുപേര്, ഇത് പ്രധാന പുരോഹിതന്റെ തന്നെ 2 മക്കളും പ്രധാന പുരോഹിതൻ പിന്നെ മരിച്ചേ. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ടത് ഇതേ ദൈവവും ഇതേ പ്രിൻസിപ്പിളും ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ സാമൂവലിന്റെ അടുത്ത് ഈ പ്രശ്നം വന്നപ്പോൾ, ഫസ്റ്റ് സാമുവൽ 7 എടുക്കുമ്പോൾ, ഇവിടെയാണ് ഈ ജനത്തെ നയിക്കുന്നവരുടെ, ഇവരാൽ നയിക്കപ്പെടുന്നവര് നഷ്ടപ്പെട്ടു എന്ന് കർത്താവ് പറഞ്ഞു. ഈ ഫസ്റ്റ് സാമുവൽ 7 എടുക്കുമ്പോൾ, അതെ ഈ അത് വായിച്ചു, ഷാജാദ് വായിച്ചു, 7:1 തുടങ്ങി ഒന്ന് വായിച്ചാൽ. ഫിലിസ്തീയരിലെ ജനങ്ങൾ വന്ന് കർത്താവിന്റെ പേടകം ഏറ്റുവാങ്ങി മലമുകളിലുള്ള അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുചെന്നു. അയാളുടെ പുത്രനായ എലിയാസറിനെ കർത്താവിന്റെ പേടകത്തിന്റെ സൂക്ഷിപ്പുകാരനായി അഭിഷേകിച്ചു. കർത്താവിന്റെ പേടകം ഫിലിസ്തീയരിൽ എത്തിയിട്ട് ഏറെക്കാലമായി, ഏതാണ്ട് 20 വത്സരം. അന്ന് മുതൽ ഇസ്രായേലിന്റെ ഭവനം മുഴുവൻ കർത്താവിനോട് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ഭവനം മുഴുവനോടും പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദേവന്മാരെയും അശ്രോത്തിനെയും നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുക. നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് തിരിഞ്ഞ് അവനെ മാത്രം സേവിച്ചാൽ അവൻ പരിസ്ഥിതിയുടെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേൽ ബാലുകളെയും അശ്രോത്തിനെയും ഉപേക്ഷിച്ച് കർത്താവിനെ മാത്രം സേവിച്ചു. അപ്പൊ ഇവിടെ അവിടെ അവിടുത്തെ മൂപ്പന്മാരുടെ പേര് എഴുതിയിട്ടില്ല. ആ മൂപ്പന്മാർ പറഞ്ഞു, പേടം കൊണ്ടുവച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പേടം കൊണ്ടുവന്നാൽ മാത്രം പോരാ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സൈസ് ആരാ, അത് രണ്ടും ചെയ്തു. പേടവും കൊണ്ടുവന്നു, സ്വർഗം ഭൂമിയിലേക്കുള്ള ആരാധനയും കൊണ്ടുവന്നു. അവിടെ ഭൂമി മുഴങ്ങി, ഇതെല്ലാം ചെയ്തു. പക്ഷെ പേടവും പോയി, 4000 പേര് മരിച്ചെടുത്തു, 30,000 പേര് മരിച്ചു. ഈ കൂട്ടത്തിൽ നിന്ന് മരണം സംഭവിച്ചു. പക്ഷെ ഇവിടെ സാമുവേൽ വാസ് എ ഗോഡ്ലി മാൻ, ദൈവകാര്യങ്ങളിൽ ഇൻസൈറ്റ് ഉള്ള മനുഷ്യനായിരുന്നു. സാമുവേൽ പറഞ്ഞു, പേടവും കൊണ്ടുവന്നിട്ടും കാര്യമില്ല, പേടവും കൊണ്ടുപോകാതിരുന്നിട്ടും കാര്യമില്ല. 3rd sentence. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ഭവനം മുഴുവനോടും പറഞ്ഞു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പേടകം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തി നടത്തിയില്ല, ഒരു സിം മെറ്റീരിയൽ. ഉപവാസ പ്രാർത്ഥന നടത്തുന്നത് നല്ലത്, തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും ഈ കാര്യങ്ങൾ, ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതെ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അബ്സല്യൂട്ട്ലി നോ യൂസ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുന്നുവെങ്കിൽ അതിന്റെ സൈനാണ് അന്യദേവന്മാരെയും അസ്തോറോത്തിനെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് തിരിഞ്ഞ് അവനെ മാത്രം സേവിച്ചാൽ അവൻ ഫെലിസ്തീയുടെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേൽ ബാലുകളെയും അസ്തോറോത്തിനെയും ഉപേക്ഷിച്ചു, കർത്താവിനെ മാത്രം സേവിച്ചു. അതിൻ്റെ 7 എപ്പോഴും നമുക്ക് വായിക്കണ്ട. അത് അന്ന് വായിച്ചു, പക്ഷെ അത് വർത്തുവയിലാണ് വായിക്കുന്നത്, അടിയിലോട്ടാണ് വായിച്ചു. പിന്നീട് ശമുവേൽ പിന്നീട് ശാമുവൽ പറഞ്ഞു, ഇസ്രായേലിനെ എല്ലാം മിസ്മായിൽ വിളിച്ചു കൂട്ടുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്മായിൽ ഒത്തുചേർന്നു. അപ്പോ അവർ കർത്താവിന്റെ സന്നിധിയിൽ വെള്ളം കോരി ഒഴിച്ചു. അന്ന് അവർ ഉപസിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു. മിസ്മായിൽ വെച്ച് ശാമുവൽ ഇസ്രായേലിന് ന്യായം നടത്തി. ഇസ്രായേലിക്കാർ മിസ്മായിൽ ഒത്തുകൂടി എന്ന് കേട്ടപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേലിനെതിരെ വന്നു. അത് കേട്ട് ഇസ്രായേൽക്കാർ ഭയപ്പെട്ടു. ഇസ്രായേൽക്കാർ ശാമുവലിനോട് പറഞ്ഞു, കാരണം ഇസ്രായേൽക്കാർ ഭയപ്പെടാൻ കാരണമുണ്ട്. ഇതിനു മുമ്പുള്ള 2 എക്സ്പീരിയൻസിലും ഇവർക്ക് വൻ ആൾനാശം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സെയിം ഇസ്രായേൽക്കാരാണ്, ഡിഫറെന്റ് ലീഡർ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം ഇന്നത്തെ ഈ 21st century ഏറ്റവും വലിയ നാശം, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ ലീഡേഴ്സ് ലോകത്തിലില്ല, നഷ്ടപ്പെട്ടു പോയി. ഹീബ്രു മൂലം അവ്യക്തം എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടി. നമുക്ക് പേടകം കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരാധന, അതായത് ആരാധനയിൽ വിടുതൽ കിട്ടും,
അപ്പസ്തോലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചങ്ങലയും പൊട്ടും ബന്ധിതരും മോചിതരാകും. പക്ഷേ അതിന് ഈ എന്താ പറയുന്നത്, ഭൂമി കുലുങ്ങുന്ന ആരാധന കൊണ്ടൊന്നും ഒരു ചങ്ങലയും പൊട്ടത്തില്ല. ഇവിടെ സാമുവേൽ പറഞ്ഞു, ആദ്യം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ മാറ്റും. ഇന്ന് നമുക്ക് അന്ന് അഷ്ടാറോത്തും ബലിയാലും ഒക്കെ ആയിരുന്നു, ഇന്ന് ദ്രവ്യാഗ്രഹവും സ്വയസ്നേഹവും ലോകസ്നേഹവും. അല്ലാതെ ഇന്ന് പാവം കത്തോലിക്കര് വയ്ക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ രൂപമല്ല പ്രശ്നം. അത് ഒരു എന്താ പറയുന്നത്, പിള്ളേർ കഞ്ഞിയും ചോറും വെച്ച് കളിക്കുന്ന പോലെ ഉള്ളു. എന്നിട്ട് ഈസ്റ്റർ ആകുമ്പോൾ ഒരു തുണി ഇട്ട് മൂടി വെച്ചു, പിന്നീട് തുണി എടുത്ത് മാറ്റി വെച്ചു, ദുഃഖ വെള്ളിയാഴ്ച ഒരു പ്രതിമ കൊണ്ടുവച്ചു, അതിനെ ഒന്ന് എടുത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ, ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള വിഗ്രഹാരാധനയാണ്. ശരിക്കും എന്താ പറയുന്നത്, ഈ നീർക്കോലി മൂർഖം പാമ്പും തമ്മിലുള്ള വ്യത്യാസം ദ്രവ്യാഗ്രഹം ഉള്ളി വെക്കുന്നതും ലോകസ്നേഹം ഉള്ളി വെക്കുന്നതും. കാരണം ഇത് ഈ വേർപാട് സഭക്കാരുടെ വിഗ്രഹമാണ്, വമ്പൻ വിഗ്രഹം, ആനക്കൊണ്ട പോലെയുള്ള വിഗ്രഹങ്ങളകത്തിരിക്കുന്നത്. ദ്രവ്യാഗ്രഹം, സ്നേഹമില്ലായ്മ, ലോകസ്നേഹം, പണം വാരി കൂട്ടാനുള്ള അത്യാർത്തി, ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അത്യാഗ്രഹം. എന്നിട്ട് പാട്ട് പാടുമ്പോൾ എന്ത് പാടും? എൻ്റെ രാജ്യം ഇവിടെയല്ല, ഞാൻ പരദേശ വാസിയാണ്. പക്ഷെ ഉള്ളത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ലോകത്തിലെ ലോകസ്നേഹമാകുന്ന വിഗ്രഹം അകത്ത് വെച്ചുകൊണ്ട്, എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആരാധന നടത്തിയിട്ടും സംഭവിക്കുന്നത് നാൾക്ക് നാൾ നശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ശാമുവേൽ പറഞ്ഞു, ഹൃദയം എടുപ്പാക്ക്. എന്നിട്ട് ആറാം സെന്റൻസ് നമ്മൾ വായിച്ചു, മിസ്പായിൽ ഒത്തുചേർന്നു, അവർ കർത്താവിന്റെ സന്നിധിയിൽ വെള്ളം കോരി ഒഴിച്ച് അന്ന് അവർ ഉപവസിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു. ആദ്യം തന്നെ അവർ മാനസാന്തരപ്പെട്ടു, ദൈവമേ തെറ്റിപ്പോയി. തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ ആ പ്രോഡിഗൽ സണ്ണിൻ്റെ ഇതിലൊക്കെ വായിക്കുന്നുണ്ടാവും, തിരികെ വന്നപ്പോൾ നീ എന്തൊക്കെ ചെയ്തിട്ടാ വരുന്നതെന്ന് ഒരു വാക്കുപോലും ചോദിച്ചില്ല. ആ മടങ്ങി വരുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ. അവര് സാമൂലിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ വേറെ വിഗ്രഹങ്ങൾ സേവിച്ചു, ഞങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കേണ്ട പോലെ കൊടുത്തില്ല. അവര് പാപം ഏറ്റുപറഞ്ഞു. ഇതുണ്ട്, ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒത്തുകൂടി എന്ന് കേട്ടപ്പോൾ ഫെലിസ്തീൻ പ്രഭുക്കന്മാർ ഇസ്രായേലിനെതിരെ വന്നു, അത് കേട്ട് ഇസ്രായേൽക്കാർ പേടിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ്? കാരണം നമ്മുടെ മുൻകാല അനുഭവത്തിൽ നമ്മൾ കർത്താവിനെ മാനിക്കേണ്ട പോലെ മാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിനെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇത്. ഇസ്രായേൽക്കാർ പേടിച്ചു, എന്നിട്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളി നിർത്തരുത്, സാമുവേലിനോട് അവർ പറഞ്ഞു, അവർ ഫെലിസ്തീയരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. അപ്പൊ വീണ്ടും സിംബോളിക്കലി പാപത്തിന് പരിഹാരമായിട്ട് മുല കുടിക്കുന്ന ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയെ കർത്താവിന്റെ സന്നിധിയിൽ സാമുവേൽ സമ്പൂർണ്ണ ഹോമ ബലിയായി അർപ്പിച്ചു. സിംബലൈസിങ് പാപത്തിനുള്ള പരിഹാരം ചെയ്തു. വരാനിരിക്കുന്ന ബലിയുടെ നേരം അങ്ങനെ അതവർ ചെയ്തു. സാമുവേൽ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് നിലവിളിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടു. സാമുവേൽ ഹോമബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്തീയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തു. അന്ന് കർത്താവ് ഫെലിസ്തീയരുടെ നേരെ ഗംഭീര ശബ്ദത്തിൽ ഇടിമുഴക്കി, അത് ഫെലിസ്തീയരെ കുഴക്കി. അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് തുരത്തപ്പെട്ടു. ഇസ്രായേൽക്കാർ മിസ്പായിൽ നിന്ന് ഇറങ്ങി ബേത്കാറിന്റെ താഴ്വാരം വരെ ഫെലിസ്തീയരെ പിന്തുടർന്ന് വധിച്ചു. നോക്ക, നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് വിടുവിക്കുന്നത് വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല. നോക്ക്, ഇവിടെ ഇസ്രായേൽക്കാരുടെ ഒരു ആയുധം ഉപയോഗിച്ചില്ല, ഉണ്ടോ? അവർ ചെയ്തത് അവരുടെ ഹൃദയത്തെ വെടിപ്പാക്കി, അവർ പാപം ഏറ്റുപറഞ്ഞ് പാപപരിഹാരം ചെയ്ത് കർത്താവിലോട്ട് തിരിഞ്ഞു, ശത്രുക്കൾക്ക് വേണ്ടി യഹോവ പോരാടി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള അവിടെ ആരാധനയ്ക്ക് പോയി ഇവിടെ ഇങ്ങനെയൊന്നും ദൈവത്തെ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റില്ലെന്നോ. നമ്മുടെ ഹൃദയം കർത്താവിന് സമ്പൂർണ്ണമായിട്ട് കൊടുത്ത് ഹൃദയത്തിൽ നിന്ന് വിഗ്രഹത്തെ മാറ്റി പാപം ഏറ്റുപറഞ്ഞ് ഇവിടെ ആടിനെ സമ്പൂർണ്ണ ഹോമബലിയായിട്ട് അർപ്പിച്ചു. അതിന് പകരം നമ്മുടെ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടു. പെസഹ കുഞ്ഞാടിന്റെ ബലിയിൽ വിശ്വസിച്ച് കർത്താവിലോട്ട് തിരിഞ്ഞ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും എന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. അത് രോഗമാകട്ടെ, നമ്മുടെ കടക്കെണി ആകട്ടെ, എന്താ പറയുന്നത്, അപ്പസ്തോലനായ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നാനാവിധമായിട്ടുള്ള എന്തൊക്കെ മനുഷ്യ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാകാം, വാട്ട് എവർ മേ ബി, അതിൽ നിന്ന് കർത്താവ് വിടുവിക്കും. ദാറ്റ് ഈസ് ഒള്ളി വേ. അല്ലെ, പേടകം കൊണ്ടുവന്നുകൊണ്ടോ സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന ആരാധന കൊണ്ടുവന്നുകൊണ്ടോ ഇതൊക്കെ ഒരു അനുഭൂതികളുണ്ടാവും. നോക്ക്, ഈ ഒരു ഒരു എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു പയ്യൻ, ഭയങ്കര ആരാധനക്കാരനാണ്, ഭയങ്കരമായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറയുന്ന, കൈയടിച്ച് ആരാധിച്ച് ഭാഷാപരത്തിലൊക്കെ ആരാധിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാകാറുണ്ട്. പക്ഷെ എൻ്റെ പ്രോബ്ലം പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ശക്തിയില്ല എന്നുള്ളത്. നമുക്ക് ഈ ശക്തി ഇവരും അനുഭവിച്ചവരാ. ഇവർ ഈ പേടകം കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് ശക്തി അനുഭവപ്പെട്ടു. പക്ഷെ ഫിലിസ്തീനെ മുമ്പിൽ ചെന്നപ്പോൾ ശക്തിയല്ല, ചോർന്നു പോയി. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കൈയടിക്കുമ്പോഴും ഈ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ അനുഭവം
ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹോളി സ്പിരിറ്റ്. ഇത് ഈ അനുഭവം ആസ് എ കരിസ്മാറ്റിക് ഐ ഹാർഡ് ഇറ്റ്, കരിസ്മാറ്റിക്കാർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും ഉണ്ട്, ബുദ്ധമതക്കാർക്കും ഉണ്ട്. ഇത് ജഡത്തിൻ്റെ ഒരു അനുഭവം. ഇത് ഇതിന് പരിശുദ്ധാത്മാവുമായിട്ട് ആബ്സല്യൂട്ട്ലി ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങുമ്പോൾ ശക്തിയില്ലാത്തത്. ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ശക്തിയുള്ളൂ, കൈയടിക്കുമ്പോഴേ ശക്തിയുള്ളൂ, ഡാൻസ് കളിക്കുമ്പോഴേ ശക്തിയുള്ളൂ. ഇതിന് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരത്തോടെ കർത്താവിലോട്ട് തിരിഞ്ഞാൽ നോ ബഡി ക്യാൻ സ്റ്റാൻഡ് എഗൻസ്റ്റ് നമുക്ക് നമുക്കെതിരെ ഒരു ശത്രുവിനും നിലനിൽക്കാൻ പറ്റത്തില്ല. ഈ ഡ്യൂട്രോമി 20 വായിക്കുമ്പോൾ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് വായിക്കും, നിയമാവർത്തനം 20 വായിക്കുമ്പോൾ ശത്രുക്കളോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്ക് കുതിരകളും രഥങ്ങളും നിനക്കുള്ളതിനേക്കാൾ വലുതായ സൈന്യം ഉണ്ടെന്ന് കണ്ടാൽ നീ ഭയപ്പെടരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ ആനയിച്ചതിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ പോരിന് അതെ മതി. അതായത് നീ ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോ നീ ഭയപ്പെടരുത്. കാരണം ഈ ഭയം വരുന്ന ആർക്കാ? അതായത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു സിറ്റുവേഷനിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഫിയറും കർത്താവിനോട് ഒന്നിച്ച് കോ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇല്ലേ, കർത്താവ് ചോദിക്കുന്നില്ലേ, അതായത് അല്ല ബലിയാലിന്റെ അല്ല, ഈ മാത്യു ചാപ്റ്റർ 14 എടുക്കുമ്പോൾ, കർത്താവിന്റെ ലൈഫ് എടുക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 14 വായിക്കാം, 8 അറിയാവുന്ന സംഭവം, ബട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ അതൊന്ന് വായിക്കാം, 8:23 തുടങ്ങി വായിക്കുമ്പോ, യേശു വഞ്ചിയിൽ കയറി ശിഷ്യന്മാരുമാണ് അനുഗമിച്ചത്. കടലിൽ ഒരു കൊടുങ്കാറ്റ് ഉയർന്നു, പടുകൂട്ടം തിരമാലകൾ വഞ്ചിക്ക് മീതെ മറിഞ്ഞു തുടങ്ങി. എന്നാൽ അവൻ ഉറങ്ങുകയായിരുന്നു. അവർ ചെന്ന് യേശുവിനെ ഉണർത്തി പറഞ്ഞു, കർത്താവെ രക്ഷിക്കണേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ ചോദിച്ചു, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? രണ്ടോടെ കർത്താവ് കണക്ട് ചെയ്തേക്കാം. അതായത് വലിയ പടുകൂറ്റൻ തിരമാല അടിച്ചെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തില് ഇതൊക്കെ സിംബോളിക് ആയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ആക്ച്വൽ സംഭവമാണ്, ബട്ട് അതിൽ നിന്ന് ഒരു സിംബോളിക് ലെസൺ ഉണ്ട്. നമ്മുടെ ജീവിതത്തില് പാടുകൂറ്റൻ തിരമാല അടിച്ചു പൊങ്ങിയിട്ട് വള്ളത്തെ വെള്ളത്തിൽ മുക്കുന്ന കണ്ടീഷനാണ്. നമുക്ക് അങ്ങനെയുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഈ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. രോഗമാകട്ടെ, കടമാകട്ടെ, അൺഎംപ്ലോയ്മെന്റ് ആകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, there is no chance for escaping. കാരണം നമ്മുടെ സിറ്റുവേഷൻ എല്ലാം അഡ്വേഴ്സാണ്, ഹോസ്റ്റൈലാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, അല്ലെങ്കിൽ അതില്ല, ഇതില്ല, ഒന്നുമില്ല, രക്ഷപ്പെടാനൊരു നിർവാഹമില്ല. അതായത് മുങ്ങിപ്പോകുന്ന കണ്ടീഷനാണ്. പക്ഷേ വി ആർ ആസ്ക്ഡ് ടു ഫോളോ ദി ഫുട് സ്റ്റെപ്സ് ഓഫ് ദി ലോർഡ്, കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തിരമാല മുക്കുന്ന, വള്ളം മുക്കുന്ന സിറ്റുവേഷനിൽ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കർത്താവ് വളരെ കൂളായിട്ട് സ്ലീപ്പ് ചെയ്യുമായിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളെങ്ങനെ ആർ വി ഏബിൾ ടു സ്ലീപ്പ് ഇൻ സിമിലർ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടലി അൺപെർപ്ലെക്സ്ഡ്, ഒരു കുലുക്കവും ഇല്ലാത്തൊരു കണ്ടീഷൻ എൻ്റെ ദൈവത്താൽ. കാരണം എൻ്റെ ദൈവം അനുവദിക്കാതെ ഇവിടെ ഒരു കൊടുങ്കാറ്റും വന്നിട്ടില്ല. സ്വർഗത്തിലെ അല്ലെങ്കിൽ എൻ്റെ പിതാവ് അനുവദിക്കാതെ ഈ തിരമാലയ്ക്ക് എന്നെ മുക്കിക്കൊല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവ് ഉറങ്ങി. അപ്പോസ്തലന്മാർ പെർപ്ലെക്സ്ഡായി, അവർ ആകെ വറീഡായി, ഓടി ചെന്ന് കർത്താവിനെ വിളിച്ചെഴുന്നേറ്റ്. അപ്പോൾ കർത്താവിൻ്റെ ചോദ്യമാണ് നമ്മളതിൻ്റെ, നിങ്ങൾ അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന്? നമുക്ക് ഭയം വന്നാൽ, എനി സിറ്റുവേഷൻ ഭയം വന്നാൽ അതിൻ്റെ റീസൺ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ ദൈവം, ഈ കർത്താവ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ എനിക്ക് ഒന്നും ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവിടെ നമ്മൾ കണ്ടത്, ഇസ്രായേൽക്കാരോട് പറഞ്ഞേക്കുന്ന യുദ്ധത്തിന് പോകുമ്പോൾ വലിയ ശത്രുവിനെ കണ്ടാൽ നീ പേടിക്കേണ്ട, അത് റീസൺ നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. നമുക്ക് ദൈവം അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് ക്രോണിക്കിൾസ് 17:10 വായിക്കുമ്പോൾ, അതായത് ദൈവത്തെ നമ്മൾ ഇത് ഈ ദൈവവചനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേർഡുണ്ട്, നമ്മളിന്ന് വായിക്കുന്നതാണ്. പക്ഷേ അത് ഓർക്കണോ, വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന ദൈവവചനം. ഇത് വിശ്വസിച്ചില്ല, ഇത് വർക്ക് ചെയ്യില്ല. ഇത് സെക്കൻഡ് ക്രോണിക്കിൾ 17:10 വായിക്കുമ്പോൾ, യഹൂദായ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ദേശങ്ങളിലെ രാജ്യങ്ങളിലെല്ലാം കർത്താവിൽ നിന്നുള്ള ഒരു ഭയം നിവർത്തിച്ചിരുന്നതിനാൽ അവർ യഹോശാഫാത്തിനെതിരെ യുദ്ധം ചെയ്തില്ല. യഹോശാഫാത്തിന് വാളിന്റെ ആവശ്യമില്ലായിരുന്നു, കുതിരയുടെ ആവശ്യമില്ലായിരുന്നു, കുന്തത്തിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ?
കർത്താവ് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു ഭയം കൊടുത്തു. യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയ സംഗതി സംഗതി പെശകാണ്. സോ ഹി വാസ് പ്രൊട്ടക്റ്റഡ്. സെയിം വേ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് അസ്. ഏത് വിഷമം പിടിച്ച സാഹചര്യത്തിലും നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കർത്താവ് വിടുവിച്ചിരിക്കും, സംരക്ഷിച്ചിരിക്കും. വീണ്ടും ഈ ഫസ്റ്റ് ക്രോണിക്കിൾസ് 14:17 വായിക്കുമ്പോൾ ദാവീദിനോട് ദാവീദിന്റെ വലിയ മിലിറ്ററി പവർ കൊണ്ടെന്നല്ല, മിലിറ്ററി പവർ ഉണ്ടായിരുന്നു, അറ്റ് ദി സെയിം ടൈം ദാവീദിന്റെ പ്രശസ്തി എല്ലായിടത്തും വ്യാപരിച്ചു. അല്ലെ, ആരും ദാവീദിനെതിരെ യുദ്ധത്തിന് പോയില്ല, കാരണം ദൈവത്തിൽ നിന്നുള്ള ഒരു ഭയം ചുറ്റുപാടുമുള്ള ജനങ്ങളെല്ലാം വ്യാപരിച്ചു. അതുകൊണ്ട് ദാവീദിനെതിരെ യുദ്ധം ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ എല്ലാ ഒരു ദാവീദ് പ്രത്യേക ഒരു സൃഷ്ടിയല്ല, ദാവീദിനെ കാണുന്ന പോലെ തന്നെ ദൈവം നമ്മളെയും കാണുന്നു ഓരോരുത്തരെയും. യഹോശാഫാത്തിന് പ്രത്യേകതയൊന്നുമില്ല, യഹോശാഫാത്തിനെ പോലെ തന്നെ നമ്മൾ ഏലിയായെ കുറിച്ച് വായിക്കുന്നുണ്ട്, നമ്മുടെ സമഭാവമുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ദൈവത്തിന് പ്രത്യേക റെസ്പെക്ട് ആരോടും ഇല്ല, ആരോടും റെസ്പെക്ട് കൂടുതലും ഇല്ല, ആരോടും റെസ്പെക്ട് കുറവും ഇല്ല. ഈ 147 സങ്കീർത്തനം വായിക്കുമ്പോൾ എന്റെ 11 സെന്റൻസില് 147:11 എന്നാൽ തന്നെ ഭയപ്പെടുന്നവരിൽ തന്റെ അവന്റെ സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരിൽ കർത്താവ് പ്രസ്താവിക്കുന്നു. ഓക്കെ, ആ എഴുതിയേക്കുന്ന കാര്യം ആലോചിച്ചെങ്കിൽ എന്റെ 10 വായിച്ചു, 10-11 വായിച്ചെങ്കിൽ കുതിരയുടെ ശക്തി അവൻ പ്രസ്താവിക്കുന്നില്ല, മനുഷ്യന്റെ കാൽത്തരത്തിലും അവൻ പ്രസ്താവിക്കുന്നില്ല. എന്നാൽ തന്നെ ഭയപ്പെടുന്നവരിൽ തന്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കുന്നു. മനുഷ്യൻ എത്ര മെടുക്കുണ്ടെന്ന് പറഞ്ഞാലും കർത്താവിന് അതിനകത്ത് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, കാരണം കർത്താവ് കൊടുത്തത. മനുഷ്യന്റെ കാൽക്കരത്തിലോ കുതിരയുടെ ശക്തിയിലോ ഒന്നും കർത്താവിന് ഒരു പ്രസാദവും ഇല്ല. എന്നാൽ ബട്ട് ഇംഗ്ലീഷിലാണ് ബട്ട് എന്ന, ബട്ട് തന്നെ ഭയപ്പെടുന്നവരിൽ തന്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരിൽ കർത്താവ് പ്രസാദിക്കുന്നു. അപ്പൊ ആലോചിക്കുക, നമുക്ക് ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. കർത്താവിന് നമ്മിൽ പ്രസാദമുണ്ട്, പ്രസാദിക്കാൻ വേറെ ഒന്നുമല്ല. കർത്താവിനെ ഭയപ്പെട്ട്, കർത്താവിനെ മാനിച്ച്, കർത്താവിനെ സേവിക്കുന്ന കുടുംബമാകട്ടെ വ്യക്തിയാകട്ടെ, ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ എന്തുണ്ട്? ദൈവപ്രസാദമുണ്ട്. കർത്താവ് ജനിക്കുന്ന സമയത്ത് ആട്ടിടയമാരുടെ അടുത്ത് മാലാഹമാലി എന്ന് പറഞ്ഞാണെങ്കിലേ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവത്തിൻ്റെ പ്രസാദം എന്നാണ് പല ട്രാൻസ്ലേഷനും പല ഇത്. അതായത് ഈ കർത്താവിനെ ഭയപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ പ്രസാദമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ, ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു, യേശാവിനെ വെറുക്കുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് കർത്താവ് പറയുക, ഇപ്പൊ ദീപുവിനെ കുറിച്ച് പറയാം, ഐ ലവ് ദീപു, ഞാൻ ദീപുവിനെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും കർത്താവ് അങ്ങനെ പറയുകയാണെന്നാണ് ഓൺലി തിങ് വി നീഡ്. നമുക്കത് മാത്രമേ ആവശ്യമുള്ളൂ. ദൈവത്തിന്റെ കരുണാകടാക്ഷത്തിന് പാത്രമാകുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യ പദവിയും ഈ മനുഷ്യ ജന്മത്തിൽ ഭൂമിയിലില്ല. ഇവിടെ എഴുതിയേക്കുന്നത് എന്നാൽ തന്നെ ഭയപ്പെടുന്നവരിൽ തന്റെ അതൊന്ന് ഡിഫൈൻ ചെയ്തേക്കുക, തൻ്റെ അചഞ്ചല സ്നേഹത്തിൽ പ്രത്യാശ. നോക്ക്, എൻ്റെ ഞാനും ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻ, എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് ശ്രദ്ധാലുവാണ്. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടിയിട്ടുള്ള ഒരു ബൈബിൾ വേർഡായത്, പലപ്പോഴും പല സാഹചര്യങ്ങളിലും ചെല്ലുമ്പോൾ മാനുഷികമായിട്ടുള്ള പെർപ്ലെക്സിറ്റിയും ഇതെല്ലാം നമുക്ക് എനിക്കുണ്ടാകാറുണ്ട്, ഐ ഡോണ്ട് നോ. അറ്റ് ദി സെയിം ടൈം ഈ ഒരു വചനം, അവൻ എന്നെ കുറിച്ച് ശ്രദ്ധാലുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ പിള്ളേരെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് കാർന്നമാർക്ക് എന്തൊരു കൺസേൺ അല്ലേ, ഓടി അടിച്ച് അടിയും കടക്കലേന്ന് പറഞ്ഞ് ഓടി ചെന്ന് പിടിക്കും വലിച്ചു മാറ്റുമൊക്കെ ചെയ്യും. ദുഷ്ടരും അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരേടത്ത് എത്തിപ്പെടാൻ പറ്റാത്ത നമ്മള് നമ്മുടെ മക്കളെ കുറിച്ച് വളരെ കൺസേൺഡ് ആണെങ്കിൽ ഈ ദൈവം അവൻ നമ്മെ കുറിച്ച് ശ്രദ്ധാലുവാണെന്നുള്ള വാക്ക് ഹൃദയത്തിലൊന്ന് പതിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമായാല് ഒള്ളി തിങ്. കർത്താവ് നമ്മളെ കുറിച്ച് ശ്രദ്ധാലുവാണെങ്കിൽ ദൈവം നമ്മളെ പഠിക്കിടുവോ? നോ. ദൈവം നമ്മുടെ ഏതെങ്കിലും ആവശ്യത്തിൽ കണ്ണടയ്ക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ നിന്നെ തള്ളിക്കളയുകയുമില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായി, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്ന കാര്യം ഇതാണ്. ആ ഇസ്രായേൽക്കാരോട് യേശയ്യ പ്രവചിച്ച കാര്യം, നിങ്ങളുടെ ദൈവാരാധന കേവലം
അധരങ്ങൾ കൊണ്ടുള്ളത്, അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ അധരം വലിയ ശക്തമായിട്ടുള്ള ആരാധന ഇറക്കിയതാ, പക്ഷേ അത് ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. ഇന്നും ഈ ഇങ്ങനെയുള്ള വഞ്ചനയുടെ പ്രസംഗവും പ്രാക്ടീസും കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് ദൈവം വാല്യു കൊടുക്കാത്ത കാര്യങ്ങളാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത്. ദൈവം വാല്യു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വാല്യു കൊടുക്കുന്നില്ല. ദൈവം വാല്യു കൊടുക്കുന്ന കാര്യം മാനസാന്തര ഹൃദയത്തിന്റെ സ്റ്റേറ്റുമാണ്. അല്ല, ഇനി നമുക്ക് ശക്തമായിട്ട് ആരാധിക്കാം. ഇങ്ങനെ ആരാധനയുടെ ക്വാളിറ്റീസ് പ്രസംഗിക്കുന്നതെന്ന് ലോകത്തിൽ കേൾക്കാനുള്ളൂ. അറ്റ് ദി സെയിം ടൈം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രിൻസിപ്പിളുകളാണ്. അന്ന് ഇസ്രായേലിലെ മൂപ്പന്മാർ പ്രസംഗിച്ചവരെ പ്രസംഗിക്കുന്നവരെന്ന് അവർ പറഞ്ഞു കാണും, നമുക്ക് എന്താണേലും അതിശക്തമായിട്ട് നമുക്ക് ആരാധിക്കാം, അതിശക്തമായിട്ട് ആരാധിച്ചു. പക്ഷെ സാമൂല് വന്നപ്പോൾ ആരാധനിച്ച കാര്യമോ അവർ പേടകം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ശബ്ദത്തെക്കുറിച്ചോ അതിൻ്റെ പാട്ടുപാടിയ കാര്യങ്ങളോ നത്തിങ് ഇസ് റിട്ടൺ. ഹൃദയത്തിൻ്റെ മാനസാന്തരം എഴുതിയിട്ടുണ്ട്, പാപം ഏറ്റുപറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്, അവർ സമ്പൂർണ്ണ ഹോമവേലി അർപ്പിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. ദൻ ഗോഡ് ആക്ടഡ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഇടിമുഴക്കത്തിലൂടെ ഫെലിസ്തീനെ പരാജയപ്പെടുത്തി. കാരണം ഇസ്രായേൽക്കാരുടെ ഒരു ആയുധം ഉപയോഗിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും കുതിരയുടെ കാൽക്കരുത്തിലെ യഹോവയ്ക്ക് പ്രസാദമില്ല, മനുഷ്യന്റെ കഴിവിലും ദൈവത്തിന് പ്രസാദമില്ല. ബട്ട് സബ്മിറ്റ് ടു ഗോഡ്, അവിടുന്ന് നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ടു മീ, ഇത് എൻ്റേതല്ല. ഇത് ദാവീദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ദൈവമേ നിന്റേതായവയിൽ നിന്ന് എടുത്ത് ഞങ്ങൾ നിനക്ക് സമർപ്പിച്ചു. ആ ഒരു ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് വായിൽ നിന്ന് അധരങ്ങളിലുണ്ടായ പോലെ ഹൃദയത്തിലുണ്ടാകണം. അധരങ്ങളിലുണ്ടായൊരു ദൈവം ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്ത് കളഞ്ഞു. അധര ജൽപ്പനത്തിൽ കർത്താവിന് പ്രസാദമില്ല. ലെറ്റസ് കം ബാക്ക് ടു മാത്യു ചാപ്റ്റർ 15 വരുമ്പോൾ, അപ്പൊ അവിടെ നമ്മൾ ചിന്തിച്ച കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക, അതായത് നമ്മുടെ വിശ്വാസത്തെ ഏതെങ്കിലും ട്രഡീഷൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എക്സാമിൻ ചെയ്ത്, ഞാൻ യാക്കോബക്കാരെക്കുറിച്ച് മർത്തോമക്കാരെക്കുറിച്ച് കത്തോലിക്കരെ കുറിച്ചല്ല, ഈ വേർപാട് സഭകളിലുള്ള ട്രഡീഷൻ മറ്റൊരു യു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അവരാരും ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് സ്വർഗത്തിൽ പോകുന്നൊന്നും പറയുന്നവരല്ല, അവർക്ക് അറിയില്ല. ചോദിച്ചാൽ തന്നെ അവർ ആ സ്വർഗത്തിൽ പോകുന്നൊക്കെയാണ് ആഗ്രഹം എന്ന് പറയുള്ളൂ, അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടെന്നും പറയില്ല. അപ്പോൾ ഈ വേർപാട് സഭകളിലുള്ള പാരമ്പര്യങ്ങൾ നോക്ക്, കത്തോലിക്ക സഭയിൽ പള്ളിയിൽ അച്ഛനുണ്ടെങ്കിൽ ഇവിടെ വേർപാട് സഭയിൽ പാസ്റ്റർ ഉണ്ട്, കത്തോലിക്ക സഭയിൽ അച്ഛന് നീണ്ട ഉടുപ്പുണ്ടെങ്കിൽ ഇവിടുത്തെ വേർപാട് സഭയിൽ ജൂബയുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ പാസ്റ്റർ എന്ന് വിളിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെയും റബ്ബി എന്ന് വിളിക്കരുത്, നിങ്ങൾക്ക് ഒരു റബ്ബിയേ ഉള്ളൂ. അതായത് സിനഗോഗിലെ ആ ഇൻചാർജാണ് റബ്ബി, പള്ളിയിലെ ഇൻചാർജാണ് അച്ഛൻ, ഇവിടുത്തെ വേർപാട് സഭയിലെ ഇൻചാർജ് പാസ്റ്റർ. കർത്താവ് പറഞ്ഞ് വിലക്കിയേക്കുന്ന കാര്യമാണ്, യു ആർ ഓൾ ഈക്വൽ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നിങ്ങൾക്ക് ഒരു അപ്പൊ നിങ്ങൾ സഹോദരന്മാരാന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കാണുമ്പോൾ എന്ത് ചെയ്യും, സഹോദരാന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതെന്ന് പറഞ്ഞ പോലെ, എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് ഒരു ഈവിൾ അല്ലാതെ ഒരു നന്മ കണ്ടുപിടിക്കാൻ ആരെ കൊണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ദുഷ്ടരായിട്ടുള്ള നിങ്ങൾക്ക് എങ്ങനെ നന്മ സംസാരിക്കാൻ പറ്റും? കാരണം ഹൃദയത്തിൽ മാനസാന്തരം ഇല്ലാത്തതിന്റെ ഫലങ്ങളാണ്. നമുക്ക് വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, മീൻസ് ഇംഗ്ലീഷിലാണെങ്കിൽ ഫാദർ എന്ന്. ഇത് കത്തോലിക്ക യാക്കോബ് മാർത്തോമയിൽ എല്ലാം ചെന്നാൽ മുഴുവൻ പിതാക്കൾ ഫാദേഴ്സും ഉള്ളൂ, അല്ല എല്ലാവരും വിളിക്കുന്ന ഫാദർ എന്നല്ലേ. അതായത് സ്പിരിച്വാലിറ്റിയുടെ സോഴ്സ് ഓൺലി വൺ ഫാദറാണ്, വേറൊരു ഫാദറും ഇല്ല. അല്ല വീട്ടിൽ അപ്പനെ അപ്പ എന്ന് വിളിക്കരുതെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, വീട്ടിൽ അപ്പനെ അപ്പൻ എന്ന് വിളിക്കരുതെന്നല്ല. ബട്ട് സ്പിരിച്വലി ദർ ഇസ് ഓൺലി വൺ സോഴ്സ്, ഓൺലി വൺ ഫാദർ. ആത്മീയ ആയിട്ടുള്ള എല്ലാറ്റിനും ഒരു പിതാവെന്ന് പറഞ്ഞാൽ ഉരുവാകുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും നമ്മളെല്ലാം ഉരുവായിരിക്കുന്നത്. അപ്പൊ സ്പിരിച്വലി ദർ ഇസ് ഓൺലി വൺ സോഴ്സ്, അതുകൊണ്ടാണ് ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിതാവെന്ന് ഉള്ളത് മാറ്റിയിട്ട് എന്താ പറയുന്നത്, ഹോളി ഫാദർ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിളിക്കുന്നതിനോ അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പാസ്റ്റർ എന്ന്, അല്ലെങ്കിൽ ഈ പാസ്റ്റർ എന്നുള്ളത് പോരാഞ്ഞിട്ട് അതിൻ്റെ പിമ്പിൽ റെവറൻ പാസ്റ്റർ എന്ന് വെക്കും, ഇനി ഫാദർ എന്നുള്ളതിന് റെവറൻ്റ് എന്ന് വെക്കും, ഇനി അല്ല മോസ്റ്റ് റെവറൻ്റ് കണ്ടിട്ടില്ല, വെരി റെവറൻ്റ്. അതായത് കർത്താവ് എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യിക്കുന്നത് പാരമ്പര്യം. അപ്പൊ ഈ പാരമ്പര്യത്തിലൂടെ അച്ഛനും അമ്മായിന്നും പാസ്റ്ററേ എന്നൊക്കെ വിളിച്ചിട്ട് കർത്താവ് അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയും, നിങ്ങൾ മാനുഷിക പാരമ്പര്യത്തെ ദൈവകൽപ്പനയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഐ ഡോണ്ട് നോ, ഞാൻ നിങ്ങളെ അറിയില്ല, അല്ല നിങ്ങളുടെ എല്ലാ ദൈവ ആരാധന, നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി, നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദശാംശം കൊടുത്തത്, ഇതിനൊന്നും ദൈവം അബ്സല്യൂട്ട്ലി ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. ദൈവത്തിന് വേണ്ടത് മനുഷ്യന്റെ ഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള അധര ജൽപ്പനത്തിനോ ദശാംശം കൊടുക്കുന്നതിനോ ബൈബിൾ സ്റ്റഡി നടത്തുന്നതിനോ ഉപവസിക്കുന്നതിനോ, ഇതെല്ലാം ഈ വിത്തിൻ ദി സ്ക്രിപ്ചർ ആണെങ്കിൽ ഇതിന് എല്ലാത്തിനും വാല്യൂ ഉണ്ട്. അതർവൈസ്
ഇതെല്ലാം ബിഗ് സീറോ റബ്ബിഷായിട്ട് ദൈവം എഴുതി തള്ളിയേക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി ദൈവകൽപ്പനയെ നെഗ്ലക്ട് ചെയ്തു, ഉപേക്ഷിച്ചു, അവരത് കൺസിഡർ ചെയ്തില്ല, മാനുഷിക പാരമ്പര്യങ്ങളെ അപ്ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ലോകത്തെ വിധിക്കേണ്ട, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ട്രഡീഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി റബ്ബിഷായിട്ട് നമ്മൾ ത്രോ അവേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ ദൈവഭക്തിയും വെയിൻ ആയിട്ട് പോകും എന്നുള്ള കാര്യം ഭയത്തോടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പകരം എന്ന്